Assalamualaikum warahmatullahi wabarakatuh. Assalamualaikum warahmatullahi wabarakatuh. Bismillah, nahmaduhu wa nasta'inuh wa nu'minu bihi wa natawakkalu alayhi ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له نشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم هذا بصائر للناس وهدى ورحمة لقوم يوقنون أم حسب الذين اجترحوا السيئات أن نجعلهم كالذين آمنوا وعملوا الصالحات كالذين آمنوا وعملوا الصالحات سواء محياهم ومماتهم ساء ما يحكمون وخلق الله السماوات والأرض بالحق ولتجزى كل نفس بما كسبت وهم لا يظلمون صدق الله العلي العظيم وصدق وبلغ رسوله النبي الكريم وصل على جميع الأنبياء وآلهم والصحابة الكرام أجمعين ഏറ്റവും ബഹുമാനാദരവുകൾ നിറഞ്ഞ പണ്ഡിതന്മാർ മുതഅല്ലിം സുഹൃത്തുക്കൾ സുന്നത്ത് ജമാഅത്തിന്റെ കർമ്മധീരരായ പ്രവർത്തകരെ ഉമ്മബംഗന്മാരെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ഒത്തുചേരിൽ നമുക്ക് നാളെ പാരത്രിയ ലോകത്ത് ഉപകരിക്കുന്ന നല്ല സൽക്കർമ്മമായി നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ. ധാരാളം നല്ല കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്താനും പഠിക്കാനും പകർത്താനും ഉള്ള തൗഫീഖ് അല്ലാഹു തആല നമുക്ക് എല്ലാവർക്കും ഏറ്റിത്തരുമാറാകട്ടെ. ഒരു മുതലാളി ആഗ്രഹിക്കുന്നത് കീഴ്വഴക്കമുള്ള ഒരു അടിമയാണ്, ജോലിക്കാരനെ. എന്ന് പറഞ്ഞ ഏത് മുതലാളിയും ആഗ്രഹിക്കുന്നത് അദ്ദേഹം കരുതുന്നതിനേക്കാൾ നല്ല ജോറായി തൃപ്തിപ്പെടുത്തുന്ന രൂപത്തിൽ ജോലിയെടുക്കുന്ന ജോലിക്കാരെയാണ്
മുതലാളിമാർ ആഗ്രഹിക്കുന്നത്. ഒരു ഷോപ്പ് തുടങ്ങുമ്പോ ആ കച്ചവടം ഏൽപ്പിച്ചാൽ അദ്ദേഹത്തിന് നല്ല ലാഭം ലഭിക്കുന്ന രൂപത്തിൽ നല്ല ഹിക്മത്തിലും ആളുകളെ ആകർഷിപ്പിക്കുന്ന രൂപത്തിലും കച്ചവടം ചെയ്യാൻ അറിയുന്ന തൊഴിലാളികളെ കിട്ടണം എന്നാഗ്രഹിക്കാത്ത ഒരു മുതലാളിയും ഇല്ല. ഇതുപോലെ ലോകം മുഴുക്കെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ലോകസൃഷ്ടാവായ റബ്ബിനെ ഏറ്റവും ഇഷ്ടം അവൻ ഇഷ്ടപ്പെടുന്നത് പോലെ ജീവിക്കുന്നവരെയാണ്. രണ്ടും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. മുതലാളിയെ ചിലപ്പോൾ കണ്ണുവെട്ടിക്കാൻ സാധിച്ചേക്കും എന്ന് പറഞ്ഞാൽ മുതലാളിയുടെ മുന്നിൽ നല്ല വെള്ളപൂശി മുതലാളിയുടെ തൃപ്തി കരസ്ഥമാക്കാൻ ചിലപ്പോൾ തൊഴിലാളികൾക്ക് സാധിച്ചേക്കും. മുതലാളി കച്ചവട സ്ഥലത്തേക്ക് വരുമ്പോൾ വളരെ ജോറായി കച്ചവടം ചെയ്യുന്നു. മുതലാളി കയറി വരുമ്പോൾ ഓടി നടക്കുന്നു. അങ്ങനെ ചില കാട്ടിക്കൂട്ടലുകൾ കാട്ടിയാൽ ചിലപ്പോൾ മുതലാളിമാരെ മനുഷ്യന് വഞ്ചിക്കാൻ കഴിയും. എന്നാൽ ലോകസൃഷ്ടാവായ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ മുന്നിൽ കുറെ റുക്ഉ ചെയ്തതുകൊണ്ട് അവന്റെ മുന്നിൽ കുറെ സുജൂദ് ചെയ്തതുകൊണ്ട് അവന്റെ മുന്നിൽ ഒരുപാട് നോമ്പുകൾ അനുഷ്ഠിച്ചത് കൊണ്ട് മാത്രം രക്ഷപ്പെടുകയില്ല മനുഷ്യൻ എന്ന് പറഞ്ഞാൽ നിസ്കരിച്ചാൽ ഫലം ഇല്ല എന്നല്ല, നോമ്പെടുത്താൽ ഫലമില്ല എന്നല്ല, ഇബാദത്തുകൾക്ക് ഫലമില്ല എന്നല്ല, മറിച്ച് അവന്റെ മുന്നിൽ എന്തെങ്കിലും കോപ്രാട്ടികൾ കാണിച്ചത് കൊണ്ട് പോരാ, ചെയ്യുന്ന ഇബാദത്ത് അവന്റെ പ്രീതിക്ക് വേണ്ടിയാണെന്ന് മനസ്സിൽ കരുതി ചെയ്യുന്നവൻ ഇബാദത്തുകൾ എടുക്കുമ്പോൾ അവന്റെ പൊരുത്തം പ്രതീക്ഷിച്ച് ചെയ്യുന്നവൻ അവന്റെ അടുക്കൽ വിജയം കിട്ടണം എന്നാഗ്രഹിച്ച് ചെയ്യുന്നവൻ അവന് മാത്രമേ അവന്റെ അടുക്കൽ വിജയം കിട്ടുന്നുള്ളൂ. അവന്റെ പ്രീതി കിട്ടണം എന്നാഗ്രഹിക്കാതെ ജനങ്ങളെ തൃപ്തിക്ക് വേണ്ടി ഇബാദത്ത് എടുക്കുന്നവൻ ആളുകളെ മുന്നിൽ നല്ല നിസ്കാരക്കാരനാകാൻ വേണ്ടി നിസ്കരിക്കുന്നവൻ ആളുകളെ മുന്നിൽ നല്ല നോമ്പുകാരനാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി നോമ്പെടുക്കുന്നവൻ ആളുകളെ മുന്നിൽ നല്ല സദഖ ചെയ്യുന്നവനാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി സദഖ ചെയ്യുന്നവൻ അവന്റെ അമലുകൾ കൊണ്ട് യാതൊരു ഫലവുമില്ല. ഭൗതിക ലോകത്ത് മാത്രമല്ല ആഖിറത്തിലും അവന്റെ ഇബാദത്ത് കൊണ്ടൊരു പ്രയോജനവും ഇല്ല. അപ്പൊ ഒരു സംശയം, ഭൗതിക ലോകത്ത് ഇബാദത്ത് കൊണ്ട് എന്താണ് കാര്യം? ഭൗതിക ലോകത്തും ഇബാദത്ത് എടുക്കുന്നവർക്ക് കാര്യമുണ്ട്, ഭൗതിക ലോകത്തും അല്ലാഹുവിനെ വഴിപ്പെടുന്നവർക്ക് കാര്യമുണ്ട്. അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിച്ചത്, ലഇൻ ശക്കർത്തും ലഅസീദന്നകും, നിങ്ങൾ എത്ര ശുക്ര ചെയ്യുന്നുണ്ടോ, എത്ര അല്ലാഹുക്ക് നന്ദി അധികരിപ്പിക്കുന്നുണ്ടോ, അതിനനുസരിച്ച് നിങ്ങൾക്ക് റബ്ബിന്റെ അടുക്കൽ പവറുണ്ട്, ബഹുമാനമുണ്ട്, അല്ലാഹ് നിങ്ങൾക്ക് ഏറ്റിത്തരുന്നുണ്ട്. ചിലർക്ക് ഭൗതിക ലോകത്താണ് കാര്യം, ചിലർക്ക് പ്രത്യക്ഷത്തിൽ നോക്കിയാൽ ഭൗതിക ലോകത്ത് കാര്യമില്ലെന്ന് തോന്നും, പക്ഷേ ഭൗതിക ലോകത്ത് കാര്യമുണ്ട്. ആഖിറത്തിലാണ് അവർക്ക് പ്രത്യക്ഷത്തിലും അല്ലാതെയും കാര്യം ലഭിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഒന്നുകൂടി വിശദമായി പറയുകയാണെങ്കിൽ അല്ലാഹുവിനെ വഴിപ്പെട്ടവന് ശുക്ര ചെയ്ത് ജീവിക്കുന്ന അടിമകൾക്ക് ഭൗതിക ലോകത്ത് റബ്ബ് വലിയ പവർ കൊടുക്കുന്നുണ്ട്, ബഹുമാനം കൊടുക്കുന്നുണ്ട്. അത് പണമല്ല,
ഭൗതിക ലോകത്ത് നല്ല വീടല്ല, നാട്ടിൽ സഞ്ചരിക്കാൻ നല്ല കാറല്ല. ചിലപ്പോ ദുനിയാവിൽ അങ്ങനെ കൊടുക്കും, പക്ഷെ അത് മാത്രമാണ് ശുക്ര കൊണ്ട് കയറ്റിക്കൊടുക്കുമെന്ന് പറഞ്ഞതെന്ന് ധരിക്കരുത്. ചിലർക്ക് ദുനിയാവിൽക്കും നിങ്ങൾ ശുക്രീതാൽ അള്ളാഹു തആല ഏറ്റിത്തരും എന്ന് പറഞ്ഞു. ചിലർക്ക് ദുനിയാവിൽ കൊടുക്കും, ചിലർക്ക് കൊടുക്കൂല. അതിന്റെ ഖൈറും ഷർറും നമുക്കറിയൂല. നല്ല ഇബാദത്ത് എടുക്കുന്ന ആളാണ്, വല്ലാതെ റബ്ബിനെ വഴിപ്പെടുന്ന ആളാണ്, എന്നാലും ദുനിയാവിൽ ചിലർക്ക് കൊടുക്കൂല. കാരണം കൊടുത്താൽ ചിലപ്പോ പേഴ്ച്ചു പോകാനത് കാരണമാണ്. ഭൗതിക ലോകത്തുള്ള ഗുണങ്ങളാണെന്ന് മനുഷ്യൻ ധരിക്കുന്ന പല കാര്യങ്ങളും കിട്ടിയാൽ അവന്റെ ഈമാനിന് കുറവ് വരാൻ കാരണമാണെന്ന നിലക്ക് ഭൗതിക ലോകത്തുള്ള അത്തരം നിഅമത്തുകൾ ചിലർക്ക് കൊടുക്കൂല. ആഖിറത്തിലേക്കുള്ള നിഅമത്തുകൾ ചിലപ്പോ ചില ആളുകൾക്ക് കൊടുക്കും. ഏത് എന്തായാലും കൊടുക്കും. ഈ ആയത്തിന്റെ തഫ്സീറിൽ മഹാന്മാരായ പണ്ഡിതന്മാരെ പറയാണ്, ലഇൻ ശക്കർത്തും ലഅസീദന്നക്കും എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന് നിങ്ങൾ എത്ര നന്ദി ചെയ്യുന്നുണ്ടോ. ഭൗതിക ലോകത്ത് കൊടുത്തിട്ട് ചില ആളുകൾക്ക് അല്ലാഹു തആല അധിക ആദരവ് കൊടുക്കും, ചിലർക്ക് കൊടുക്കാതെയും ആദരവ് കൊടുക്കും. അതവരെ ഈമാനിന്റെ കതിയിലേറ്റ വ്യത്യാസങ്ങൾക്കനുസരിച്ചാണ്. പക്ഷേ ആഖിറത്തിൽ അവർ കേറ്റിക്കൊടുക്കുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. ഭൗതിക ലോകത്ത് വഴിപ്പെടുന്നവർക്ക് അല്ലാഹു തആല ആഖിറത്തിൽ വലിയ പവർ കൊടുക്കുന്നുണ്ട്, വലിയ ബഹുമാനം കൊടുക്കുന്നുണ്ട്, വലിയ ആദരവ് കൊടുക്കുന്നുണ്ട്. അല്ലാഹു അത്തരം നല്ല സ്വാലിഹീങ്ങളെ കൂട്ടത്തിൽ നമ്മളെയും പെടുത്തി അനുഗ്രഹിക്കട്ടെ. എന്നാൽ ശിർക്കുൽ അസ്ഗറാകുന്ന റിയാഇ എന്ന് പറയുന്ന രോഗമുണ്ടെങ്കിൽ അവന്റെ ഇബാദത്ത് കൊണ്ട് യാതൊരു ഫലവുമില്ല. മഹാന്മാരായ പണ്ഡിതന്മാര് പറയാണ്, ശിർക്ക് രണ്ട് വിധമാണ്. ഒന്ന് ശിർക്കുൽ അക്ബറാണ്, അത് അല്ലാഹുവിന്റെ ഏകത്വത്തിൽ പച്ചയായ നിലക്ക് ആളുകളെ കൂട്ടുചേർക്കലാണ്, പങ്കുചേർക്കലാണ്. രണ്ടാമത്തത് ശിർക്കുൽ അസ്ഗറാണ്, അതെന്താണ്? നിസ്കരിക്കുമ്പോൾ ആളുകൾ കാണണമെന്ന നിലക്ക് സുജൂദിൽ കിടക്കുന്നവൻ, ജനങ്ങൾ അറിയണം എന്ന് ചിന്തിച്ച് സുജൂദിൽ കിടക്കുന്നവൻ, ജനങ്ങൾ അറിയണമെന്ന് ചിന്തിച്ച് ധാരാളം നിസ്കരിക്കുന്നവൻ, ജനങ്ങൾ പുകഴ്ത്തണം എന്ന് ചിന്തിച്ച് അമലുകൾ ചെയ്യുന്നവൻ, അവനെ കുറിച്ച് അവന്റെ റിയാഇന്റെ കാരണത്താൽ മഹാന്മാരായ പണ്ഡിതന്മാര് പഠിപ്പിക്കുന്നു, ഹബീബങ്ങ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിനെ എണ്ണിയിരിക്കുന്നത് ശിർക്കുൽ അസ്ഗറായിട്ടാണ്. എന്താണ് കാരണം? നിസ്കാരം എന്ന് പറയുന്ന അമല്, നോമ്പ് എന്ന് പറയുന്ന അമല്, സദഖ എന്ന് പറയുന്ന അമല്, ഇത്തരം അമലുകൾ ജനങ്ങൾക്ക് വേണ്ടിയല്ല ചെയ്യേണ്ടത്, ജനങ്ങൾ കാണാനല്ല ചെയ്യേണ്ടത്. ലോക സൃഷ്ടാവായ അല്ലാഹ് അവൻ അറിയാൻ വേണ്ടി ചെയ്യാൻ കഴിയണം. അവന്റെ അടുക്കലുള്ള തൃപ്തി കിട്ടാൻ വേണ്ടി ചെയ്യാൻ കഴിയണം, അവന്റെ പൊരുത്തം കിട്ടാൻ വേണ്ടി ചെയ്യാൻ കഴിയണം. അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. എന്നാൽ ഈ നിലക്കല്ലാത്ത അമലുകൾ റബ്ബിന്റെ അടുക്കൽ കബൂലല്ല. ഈ അടുത്ത് പല പ്രസംഗങ്ങളിലും പറഞ്ഞതാണ്, ഇതുപോലെ മറ്റൊരാളുടെ അമലും അല്ലാഹു സ്വീകരിക്കൂല. അത് ആരതാണ്? അല്ലാഹുവിലുള്ള വിശ്വാസത്തിൽ പിഴവ് സംഭവിച്ചു പോയ ആളുകളെ ഇബാദത്ത് അല്ലാഹു കബൂൽ ചെയ്യൂല, അല്ലാഹു സ്വീകരിക്കൂല. ഇബാദ് അതേ ഈമാനിന്റെ വിഷയത്തിൽ കേടുപറ്റിയവർ, വിശ്വാസത്തിൽ പിഴവ് സംഭവിച്ചു പോയവർ. ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ആരാണക്കൽ മുബ്തദിഇ, ബിദ്അത്താകുന്ന രോഗം പിടികൂടിയവനെ പോലെ ബിദ്അത്തിന്റെ രോഗം പിടികൂടിയവന്റെ അമൽ അല്ലാഹു സ്വീകരിക്കൂല. എന്താണ് കാരണമെന്നല്ലേ? അയ്യഅതഖിദ അർറജുലു ഫീ ദാതിഹി വസിഫാതിഹി ഫീ ദാതില്ലാഹി വസിഫാതിഹി, അല്ലാഹുവിന്റെ ദാത്തിലും അല്ലാഹുവിന്റെ സിഫത്തിലുമുള്ള വിശ്വാസത്തിൽ അവൻ വിശ്വസിച്ച് വെച്ചിരിക്കുന്നു. ഖിലാഫൽ ഗൈറിൽ ഹഖീ,
ശരിയായ വിശ്വാസത്തിനെതിരായ നിലക്കവൻ വിശ്വസിച്ചു വച്ചിരിക്കുന്നു. അത്തരം വിശ്വാസമെന്നത് വിശ്വാസത്തിൽ പിഴവറ്റിയവന്റെ ഇബാദത്തിന് ഒരു വിലയുമില്ല. റബ്ബിന്റെ അടുക്കൽ കബൂലാകൂല. അല്ലാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. ഈ രോഗം ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു പറയാണ്, ഈ രോഗം പിടികൂടിയവന്റെ മജ്ലിസിലും പോയിരിക്കാൻ പാടില്ല. എന്താണ് കാരണം? അവന്റെ രോഗം പടരാനത് കാരണമാണ്. അതുകൊണ്ട് മുബത്തദീന്റെ പ്രസംഗത്തിന്റെ വേദികളിൽ പോയി ഇരിക്കാൻ പാടില്ല. ബിദഅത്തുകാരന്റെ സദസ്സിൽ പോയി ഇരിക്കാൻ പാടില്ല. അവൻ പറയുന്ന ചില വാക്കുകൾ കേൾക്കുമ്പോ, അവന്റെ പ്രസംഗം ചിലപ്പോ കേൾക്കുമ്പോ നമുക്കറിയാതെ അറിവില്ലാത്ത നമുക്ക് ചിലപ്പോ തെറ്റിദ്ധാരണകൾ ഉണ്ടാകാനത് കാരണമാണ്. ഈമാൻ ദുഷിച്ചു പോകാനത് കാരണമാണ്. റബ്ബ് നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. ഇടക്ക് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്, ഇന്നലെ വാട്സപ്പിൽ ഒരാൾ ഒരു വീഡിയോ അയച്ചു തന്നൊരു വാർത്താ കുറിപ്പാണ്. ഒരു പെണ്ണ് ജുമുഅക്ക് നേതൃത്വം കൊടുത്തു എന്നതാണ് വിഷയം. അതേ കുറെ കാലമായി കുറെ ആളുകൾ ഇങ്ങനെ ഇറങ്ങിത്തിരിക്കുകയാണ്. അവർ നിസ്കാരത്തെ നിഷേധിക്കാൻ ഇറങ്ങി, നിസ്കാരത്തിന്റെ എണ്ണം ചുരുക്കാൻ ഇറങ്ങി, നിസ്കാരം തന്നെ നിഷേധിക്കാൻ ഇറങ്ങി, നിസ്കാരത്തിന്റെ എണ്ണം തന്നെ തീർത്തെത്തിയ തീരുമാനാകാത്തവര്. അവര് ചിലപ്പോൾ ജനങ്ങളിടയിൽ കൈയടി കിട്ടാൻ, ജനങ്ങളിടയിൽ ബഹുമാനം കിട്ടാൻ, ജനങ്ങൾക്ക് ഇപ്പോഴെല്ലാവരും ആവശ്യപ്പെടുന്നത് ഒരു വെറൈറ്റിയാണ്, എല്ലാവർക്കും വേണ്ടത് ഒരു വെറൈറ്റിയാണ്, ഒരു പുതിയത്, എവിടെ ഇല്ലാത്തത് എവിടെ കിട്ടും എന്നാണ് ഇപ്പൊ എല്ലാവരും ആഗ്രഹിക്കുന്നത്. വെറൈറ്റി വന്നാൽ ആളുകൾ അതിലേക്ക് ശ്രദ്ധിക്കുമെന്ന് മനസ്സിലാക്കി. അതുകൊണ്ടല്ലേ നിങ്ങൾ കാണുന്നില്ലേ എല്ലാറ്റിലും വെറൈറ്റിയാണ്. ഇന്നലെ പ്രസംഗം കഴിഞ്ഞിങ്ങനെ കൊടകിൽ നിന്ന് വരുമ്പോ എന്നോട് ഒരാള് പറഞ്ഞു, വയലിന് പോകുമ്പോ ഒരു മുസ്ലിയാർ ഒരു നാട്ടിൽ വയലിന് ക്ഷണിച്ചപ്പോ 25,000 ഉറുപ്പിക കൊടുത്തിട്ട് പരിപാടി നടക്കാനുള്ള സ്ഥലം ജെസിബി വളരെ ക്ലിയർ ആയിട്ട് നിർത്തിയാക്കി വെച്ചു. പരിപാടിക്ക് പ്രസംഗിക്കുന്ന ഉസ്താദിനെ വിളിച്ചു, മൂപ്പരാളെ വിട്ടു, എന്തിന്? പ്രസംഗിക്കുന്ന സ്ഥലം കാണാൻ വേണ്ടി, പ്രസംഗിക്കുന്ന സ്ഥലം കാണാൻ വേണ്ടി ആളെ വിട്ടു. 25,000 ഉറുപ്പിക കൊടുത്തിട്ട് സംഘാടകർ ജെസിബി കൊണ്ടുവന്ന് നന്നാക്കിയ സ്ഥലമാണ്. ഇയാൾ വന്നിട്ട് പറഞ്ഞു, ഇവിടെ സൗണ്ട് വേണ്ടതുപോലെ കേൾക്കുമ്പോൾ ആസ്വദിക്കാൻ കഴിയില്ല, അതുകൊണ്ട് ഇവിടെ പരിപാടി വെച്ചാൽ പറ്റില്ല, വേറെ സ്ഥലത്തേക്ക് പരിപാടി മാറ്റി. മുസ്ലിയാരെ ഏജന്റ് വന്ന് പറഞ്ഞപ്പോ പരിപാടി സ്ഥലം മാറ്റേണ്ടി വന്നു. നോട്ടീസ് അടിച്ചു പോയില്ലേ, സംഘാടകർക്ക് വേറെ വഴിയില്ലല്ലോ. പരിപാടി സ്ഥലം മാറ്റേണ്ടി വന്നു. പോകുന്ന സമയത്തും പൈസ കൊടുക്കേണ്ടി വന്നു. വല്ലാത്ത സങ്കടം തന്നെ. ഞാനിത് പറഞ്ഞത് പ്രസംഗത്തിന്റെ മേഖലയിൽ പോലും വെറൈറ്റികൾ ആഗ്രഹിക്കുന്ന കാലം വന്നുപോയി. ഈ അടുത്ത് ഞാൻ പല സ്ഥലത്തും പറഞ്ഞതാണ്, ഒരു ദിവസം പ്രസംഗം കഴിഞ്ഞ് ഇറങ്ങിയപ്പോ ഒരു ചെറുപ്പക്കാരൻ കൈപിടിച്ചിട്ട് പറയാണ്, നല്ല പ്രസംഗമാണ്, ഉപദേശിക്കാൻ വേണ്ടി പറയല്ല, ഇടക്കെങ്കിലും ഒരു പാട്ടെങ്കിലും പാടണം, എന്നാലേ കുട്ടികൾക്ക് ഒരു ആവേശം ഉണ്ടാകൂ. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ഈ നിലക്ക് വയലിന്റെ സദസ്സുകൾ പോലും വെറൈറ്റി ആഗ്രഹിക്കുന്ന രൂപത്തിൽ അതപ്പതിച്ചു കൊണ്ടിരിക്കുന്ന കാലം വന്നുപോയി. ആളുകൾ വെറൈറ്റി ആയാലേ ശ്രദ്ധിക്കൂന്ന് വിചാരിച്ച് കുന്നിന്റെ മേലെ വാന്തിയിട്ട് കാണാതെ പോയ ഒരാൾ അഡ്രസ് ഉണ്ടാക്കി എടുക്കാൻ വേണ്ടി ഇപ്പൊ ആളുകൾ പുതിയ വെറൈറ്റി കൊണ്ടുവരികയാണ്. ജുമാക്ക് പെണ്ണ് നേതൃത്വം കൊടുത്തു നോക്കി. എന്റെ ചെറുപ്പക്കാരെ, തിരിഞ്ഞു നോക്കാൻ പാടില്ല. ഫേസ്ബുക്കിലും അല്ലാത്ത സ്ഥലങ്ങളിലും നമ്മളെ കൊണ്ടൊരു പ്രചരണം അവർക്ക് ഉണ്ടാക്കി കൊടുക്കരുത്. അതേ സ്ഥാനത്ത് ആലിമീങ്ങളായ നമ്മൾ ഉസ്താദുമാര് പണ്ഡിതന്മാർ അതിനെതിരെ ശബ്ദിച്ചോളും. അത് നമ്മൾ നോക്കേണ്ടതില്ല. ആവശ്യമില്ലാത്ത ചർച്ച വിളിച്ചിട്ടാൽ, 2 മാസങ്ങൾക്ക് മുമ്പ് ഞാൻ ഇവിടെ ഇല്ലാത്ത സമയത്ത് വിദേശത്തങ്ങിയിരുന്ന സമയത്ത് വളരെ വിശാലമായൊരു ചർച്ച, എല്ലാവർക്കും ഇത് തന്നെയാ പറയാനുള്ളത്. എന്താ വിഷയമെന്നല്ലേ, ഏതോ പെൺകുട്ടികള് തട്ടം ധരിച്ചിട്ട് റോഡിലിറങ്ങി ഡാൻസ് ചെയ്തതാണ്. അതിനെതിരെ കമന്റ് പറഞ്ഞപ്പോൾ, അതിനെതിരെ ഉസ്താദുമാര് ശബ്ദിച്ചപ്പോൾ, സോഷ്യൽ മീഡിയയിലും അല്ലാതെയും ഇറങ്ങിയിട്ട് തെറി വിളിക്കാൻ മുസ്ലിം നാമധാരികൾ തന്നെ ഇറങ്ങി വന്നു പോയില്ലേ?
പരിപാടി എന്തിനാ നടത്തിയത് എന്ന് ചോദിക്കുമ്പോ എയ്ഡ്സിനെതിരെയാണ് പരിപാടി. പഞ്ചസാര കൊണ്ടുവച്ചിട്ട് ഉറുമ്പിനോട് അടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞ പോലെ, തേന് കൊണ്ടുവച്ചിട്ട് ഉറുമ്പ് വരാൻ പാടില്ല എന്ന് പറഞ്ഞതുപോലെ, എയ്ഡ്സിനെതിരെ പെൺകുട്ടികൾ റോഡിൽ ഇറങ്ങിയിട്ട് ഡാൻസ് കളിക്കുകയാണ്. എന്തൊരു ലോകമാണ്, ചിന്തയില്ലാത്ത സമൂഹമായി പോയി. ഉപദേശിച്ച മുസ്ലിയാർ കുറ്റക്കാരനായി പോയി, ഉപദേശിച്ച മുസ്ലിയാർ മോശക്കാരനായി പോയി. ഈ നിലക്ക് ലോകം മതപ്പതിച്ചു കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. അപ്പൊ ഞാൻ ഇതിലേക്ക് വിശദമായി കടക്കുകയല്ല. പറഞ്ഞു വന്നതിന്റെ ഹിമാനുള്ള മുഅ്മിനീങ്ങളെ, ബിദ്അത്ത് എന്ന് പറയുന്ന രോഗം ഈമാൻ ദുഷിപ്പിച്ചു കളയുന്നതാണ്. പള്ളിയിൽ ജുമഅക്ക് നേതൃത്വം കൊടുത്തു എന്ന് പറയുന്ന പെണ്ണിന്റെ പാർട്ടിക്കാരും ഒരു കാലത്ത് ബിദ്അത്തിൽ തുടങ്ങിയവരാണ്. അവർ റസൂലുള്ളാഹിനെ സാധാരണക്കാരനാക്കി. ഹബീബായ നബി തങ്ങളെ ശരീരം മണ്ണിൽ ജീർണിച്ചു എന്ന് പറഞ്ഞു പേച്ചു വേച്ചങ്ങ് പോയപ്പോ നിസ്കാരം പിന്നെ മൂന്ന് നേരം മതിയായി. ഈ നിലക്കഥപ്പതിച്ചു പോകുന്ന കാലം വന്നുപോയി. അതുകൊണ്ട് ഞാൻ എന്റെ ഉമ്മമാരോട് പറയാണ്, ചിലപ്പോ വീട്ടിലേക്ക് കിറ്റും സീഡിയും ഒന്നിച്ചു വരും. പാവങ്ങളെ പരിഗണിച്ചുകൊണ്ട് വീട്ടിലേക്ക് നല്ല സീഡിയും നല്ല അരിയിന്റെ ചാക്കും റമദാനിൽ വരും. സീഡി വാങ്ങിയിട്ട് നിങ്ങൾ ടൈപ്പ് റെക്കോർഡിലോ അല്ലാത്ത സ്ഥലങ്ങളിലോ വിട്ട് അത് കേട്ടിട്ട് നിങ്ങളെ ഈമാൻ ദുഷിപ്പിക്കരുത് കേട്ടോ. കേൾക്കുമ്പോഴേക്ക് എന്ത് സംഭവിക്കൂ എന്ന് ചോദിക്കണ്ട, ഞാൻ എന്റെ മകയിൽ പറഞ്ഞതല്ല. ഇമാം ഗസാലി റഹിമഹുല്ലാ അവിടുന്ന് വിധി പറയുന്ന അത്തരം പ്രസംഗങ്ങൾ കേൾക്കുന്നതിന്റെ വിധി ഹറാമാണ്. അത്തരം ആളുകളെ പ്രസംഗം കേൾക്കുന്നതിന്റെ വിധി ഹറാമാണ്. എന്റെ കാരണം മറ്റുള്ള മുസ്ലിയാക്കന്മാർക്ക് ആള് കുറഞ്ഞു പോകുമെന്ന് പേടിച്ചിട്ടല്ല, അറിയാത്ത നമുക്കതിന്റെ മറുപടി പറയാൻ അറിയൂല. അപ്പോൾ പിന്നെ മറുപടി അറിയാതിരിക്കുമ്പോ നമ്മളെ മനസ്സ് ചിലപ്പോ ഇബ്ലീസ് അങ്ങോട്ടേക്ക് കൊണ്ടുപോകും. ഞാനിപ്പോൾ ഇതിലേക്ക് വിശദമായി കടക്കുന്നില്ല. എന്റെ മകൻ കാറിൽ കയറി ഞാൻ ഇരിക്കുമ്പോ ഡ്രൈവിംഗ് സീറ്റിൽ കയറി ഇരുന്നാൽ എന്റെ മകൻ എന്റെ മടിയിൽ ഇരിക്കണം. അവന്റെ പ്രായം ഒരു വയസ്സ്. കാറിൽ കയറിയിട്ട് ഡ്രൈവ് ചെയ്യാനിരിക്കുമ്പോ മകനിക്ക് എന്റെ മടിയിൽ ഇരിക്കണം. ഞാൻ അവനോട് ഇരിക്കണ്ടെന്ന് പറഞ്ഞാൽ അവൻ അനുവദിക്കൂല. അവനെ എടുക്കാൻ ശ്രമിച്ചാൽ അവൻ കരിയാണ്. അവൻ ചോദിക്കാണ് നിങ്ങൾക്ക് ഇവിടെ ഇരിക്കാമെങ്കിൽ എനിക്കെന്താ ഇരിക്കുന്നതിന് എന്താ കുഴപ്പമെന്നാണ് അവന്റെ ചിന്ത. ഞാൻ ഡ്രൈവിംഗ് സീറ്റിൽ ഇരിക്കുമ്പോ എന്റെ മടിയിൽ തന്നെ ഇരിക്കണമെന്നൊരു വാശി. അതേ ബാപ്പന്റെ മകൻ തന്നെ മൂന്ന് വയസ്സ് നാല് വയസ്സ് എത്തിയപ്പോ അവനിക്കും ചെറുപ്പത്തിൽ ഈ വാശി ഉണ്ടായിരുന്നു. ആ കുട്ടി ഇവനോട് ചോദിക്കാണ് നീ അവിടെ ഇരുന്നാൽ എങ്ങനെയാ ഉപ്പ ഡ്രൈവ് ചെയ്യല്. പറഞ്ഞത് മനസ്സിലായോ? രണ്ടു ദിവസം മുമ്പ് കാറിലിരുന്ന് ഞാൻ ഡ്രൈവ് ചെയ്ത് പോകുമ്പോ എന്റെ മകൻ കാറിൽ എന്റെ മടിയിലിരിക്കാൻ വേണ്ടി വാശി പിടിക്കുകയാണ്. അപ്പൊ അവന്റെ ഒരു ജ്യേഷ്ഠനുണ്ട്, അവനും ആ പ്രായത്തിൽ മടിയിലിരിക്കാൻ വേണ്ടി ഒരുപാട് കരഞ്ഞാളാ. അവൻ ഇവനിക്ക് ഉപദേശമുണ്ട്, ഒരു വയസ്സേ ആയിട്ടുള്ളൂ. അവൻ ഉപദേശിക്കുകയാണ് നീ മടിയിലിരുന്നാൽ എങ്ങനെയാണ് അപ്പൊ ഡ്രൈവ് ചെയ്യല്. എന്തുകൊണ്ടാണ്? വിവരക്കുറവാണ്. വിവരമില്ലാത്തപ്പോ ഞാൻ അവനോട് മടിയിലിരിക്കരുത് എന്ന് പറഞ്ഞപ്പോ അവനും കരഞ്ഞിരുന്നു. അതിനെക്കുറിച്ച് മനസ്സിലാകാൻ തുടങ്ങിയപ്പോൾ ആ മകൻ എന്നോട് പാടില്ല എന്ന് മറ്റേ മകനെ ഉപദേശിക്കുന്നത് ഞാൻ കേൾക്കുകയാണ്. എന്താണ് കാരണം? വിവരമില്ലായ്മയാണ്. അപ്പോൾ ഈ കുട്ടിയോട് വേണ്ട എന്ന് പറയുമ്പോ കുട്ടി കരയാണ്. പറഞ്ഞത് ഖുർആൻ, അതേ ഖുർആൻ പറയാണ് ഷൈത്താൻ അവർക്ക് ഭംഗിയാക്കി കാണിച്ചു കൊടുക്കും. ആർക്ക്? മുബത്തദീന്റെ പ്രസംഗം കേൾക്കുമ്പോ, അറിവില്ലാത്ത നമ്മളവരെ പ്രസംഗം കേൾക്കുമ്പോ അത് ശരിയാണോ നീബിലീസിങ്ങളെ മനസ്സിൽ തോന്നിപ്പിച്ചു തന്നാൽ ബിദഅത്താകുന്ന രോഗം പിടികൂടിയിട്ട് ഈമാൻ ദുഷിച്ചു പോയാൽ പിന്നെ വിരള് കടിച്ചിട്ട് കാര്യമുണ്ടാകൂല. അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു പറയാണ് അത്തരം ആളുകൾ എത്ര നിസ്കരിച്ചാലും ഫലമുണ്ടാകൂല, എത്ര തന്നെ അധ്വാനിച്ചാലും ഫലമുണ്ടാകൂല.
ചെയ്യുന്ന അമലുകൾ അല്ലാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി ചെയ്യണം, അവന്റെ പ്രീതിക്ക് വേണ്ടി ചെയ്യണം, അവന്റെ ഇഷ്ടത്തിന് വേണ്ടി ചെയ്യണം. പോരാ, ഈമാനിന് കേടുവരാതെ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്നവനു മകളും എന്നാലേ അവന്റെ അമലുകൾ റബ്ബടുക്കല് മക്ബൂലാകുന്നുള്ളൂ. അല്ലാഹു തആല തന്ന നിഅമത്തുകൾ ഉപയോഗിച്ച് ജീവിക്കുമ്പോ അവൻ തന്ന ഖുർആൻ അംഗീകരിച്ച് ജീവിക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കണം. ഖുർആൻ അംഗീകരിച്ച് ജീവിക്കാൻ വേണ്ടി അധ്വാനിക്കണം. ഖുർആൻ മുറുകെ പിടിച്ച് ജീവിക്കുന്നവരാകണം എന്ന് പറഞ്ഞാൽ ഖുർആൻ കയ്യിൽ പിടിച്ച് ജീവിക്കുന്നവരാകണം എന്നല്ല, ഖുർആൻ പഠിപ്പിച്ച ആശയങ്ങൾ മുറുകെ പിടിച്ച് ജീവിക്കുന്നവരാകണം. അതിലേക്കാണ് എന്ന ഖുർആൻ ക്ഷണിക്കുന്നത്, നിങ്ങളെ ഖുർആൻ വിളിക്കുന്നത്. ഈ ഖുർആൻ എന്ന് പറയുന്നത് ഈമാനുള്ള മുഅ്മിനീങ്ങളോട് ഖുർആൻ പറയാണ്. മുഅ്മിനീങ്ങൾക്ക് ഒരുപാട് ചിന്തിക്കാനുള്ള ഗ്രന്ഥമാണ്, ഒരുപാട് പാഠങ്ങൾ ഉൾക്കൊള്ളാനുള്ള ഗ്രന്ഥമാണ്. വറഹ്മത്തുൽ ഖൗമീ യുഖ്നൂൻ. വിശ്വാസികൾക്ക് ഈ ഖുർആൻ വലിയ കാരുണ്യമാണ്. ഈ ഖുർആൻ മുറുകെ പിടിച്ച് ജീവിക്കാൻ വേണ്ടി ഖുർആൻ നമ്മളെ വിളിക്കുകയാണ്. അതിന്റെ മുമ്പുള്ള വിഷയം ഞാൻ ഈ കഴിഞ്ഞ പ്രസംഗത്തിൽ പറഞ്ഞിട്ടുണ്ട്, ഞാനിപ്പോ വിശദമായി അതിലേക്ക് കടക്കുകയല്ല. ഇത് പറയാനുള്ള കാരണം, അതേ ബനു ഇസ്രായീലുകളെ ചരിത്രം പറഞ്ഞ പരിശുദ്ധ ഖുർആൻ, അതിന്റെ ശേഷം ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ വിളിച്ച് പറയാണ്, തുമ്മ ജഅൽനാക അലാ ശരീഅത്തിൻ മിനൽ അംരി ഫത്തബിഹാ ولا تتبع اهواء الذين لا يعلمون انهم لن يغنوا عنك من الله شيئا وان الظالمين بعضهم اولياء بعض والله ولي المتقين. കഴിഞ്ഞൊരു പ്രസംഗം, ഇവിടെ അടുത്ത് പ്രസംഗിച്ചൊരു പ്രസംഗം, ആ പ്രസംഗത്തിൽ വിശദമായി പറഞ്ഞിട്ടുണ്ട്. എന്നാലും ഈ ആയത്ത് പറയുമ്പോൾ മനസ്സിലാകാൻ വേണ്ടി ഞാൻ പറയുകയാണ്, ബനു ഇസ്രായേലികൾക്ക് ഖുർആനെ അവർക്ക് തൗറാത്ത് കൊടുത്തപ്പോ, അവർക്ക് മനസ്സിലാക്കാനുള്ള കഴിവ് കൊടുത്തപ്പോ, അവർക്ക് അതേ നബിമാരെ അയച്ചു കൊടുത്തപ്പോ, അവരതൊന്നും അംഗീകരിക്കാതെ വന്നപ്പോ ആ ചരിത്രം പറഞ്ഞിട്ട് പരിശുദ്ധ ഖുർആൻ പറയാണ്, തുമ്മ ജഅൽനാകാല ശരീഅത്തിൻ മിനൽ അംരി ഫത്തബിഹാ വലാ തത്തബി അഹ്വാ അല്ലദീന ലാ യഅലമൂന. നബിയേ, അങ്ങയുടെ സമുദായത്തിന് ഉത്തമമായ മാർഗം നമ്മൾ തന്നിട്ടുണ്ട്, ശരിയായ ശരീഅത്ത് നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട്, അത് പിന്തുടർന്ന് ജീവിക്കണേ. അങ്ങയുടെ അനുയായികൾക്ക് അത് പഠിപ്പിക്കണേ നബിയേ. വലാ തത്തബി അഹ്വാ അല്ലദീന ലാ യഅലമൂന. വിവരമില്ലാത്ത ആളുകളെ പറയുന്നത് കേട്ടിട്ട് തടിച്ച് പിന്തുടർന്ന് ജീവിച്ച് ഖുർആൻ തള്ളുന്നവരാകരുത്. മുൻഗാമികൾ പഴച്ചുപോയി എന്ന് പറയുന്നവരാകരുത്. മുൻഗാമികളായ ഇമാമികൾക്ക് തെറ്റുപറ്റി എന്ന് പറയുന്നവരാകരുത്. കേരളത്തിൽ ഇസ്ലാമിക പ്രചരണവുമായി വന്ന അതേ മാലിക് ഇബ്നു ദീനാർ തങ്ങളും സഹാബത്തും നിർമ്മിച്ച പള്ളിയിൽ നോക്കിയപ്പോ അറബിയിൽ ഖുത്ബയാണ്. കാരണം അവർക്ക് മലയാളം അറിയാത്തത് കൊണ്ടല്ല, അങ്ങനെ ആയിരുന്നെങ്കിൽ അവരോട് പഠിപ്പിക്കുമായിരുന്നു. നിങ്ങൾ ദീന് പഠിച്ചിട്ട് മലയാളത്തിൽ ഖുത്ബോദി തുടങ്ങണം, എനിക്ക് മലയാളം അറിയാത്തത് കൊണ്ടാണ് ഞാൻ ആദ്യം അറബിയിലോ ഖുത്ബയോ നിന്നതെന്ന് അവരെ പഠിപ്പിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ഇമാം നവവി റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ശർത്താകുന്ന അതേ ശദീ ശർദിമയുടെ ശർത്താകുന്ന അതേ ഖുത്ബ, ആ ഖുത്ബയിൽ അതേ ആരാധനയിൽ നിങ്ങൾ ഏതെങ്കിലും വാറോല പ്രസംഗങ്ങൾ പോലെ എവിടെയെങ്കിലും പാലം നിർമ്മിച്ച കഥകൾ പറഞ്ഞ്, അല്ലെങ്കിൽ നാട്ടിൽ നടന്ന എന്തെങ്കിലും ഏതെങ്കിലും ഇല്ലാത്ത കെട്ടുകഥകൾ ഉണ്ടാക്കിയിട്ട് പ്രസംഗിക്കാനുള്ള വേദിയല്ല പള്ളിയിലെ മിമ്പർ കേട്ടോ. അത് ഇബാദത്താകുന്ന ഖുതുബ നിർവഹിക്കാനുള്ള സ്ഥലമാണ്. അവിടെ നടത്തുന്ന ഖുതുബ മഹാന്മാരായ സഹാബത്ത് കാണിച്ചു തന്നു അറബിയിൽ ഓതിയിട്ട്.
അപ്പൊ ചിലർക്കൊരു തോന്നലാണ്, ഇത് മനസ്സിലാകൂലാലോ, അറബിയിലോത ഓതിയാൽ മനസ്സിലാകൂലാലോ, മലയാളത്തിൽ ഓതിയാലേ ജനങ്ങൾക്ക് മനസ്സിലാകൂ, അല്ലെങ്കിൽ കന്നഡയിൽ ഓതിയാലേ ജനങ്ങൾക്ക് മനസ്സിലാകൂ. മർക്കസു തഖാഫത്തി സുന്നിയിൽ ഇപ്പൊ സമ്മേളനം നടന്നപ്പോ ചൈനയിൽ നിന്നൊരാൾ വന്ന് പ്രസംഗിക്കുന്നത് ഈജിപ്തിൽ വെച്ച് ഞാൻ കേട്ടു. അയാള് പറഞ്ഞു, ഒരു വാക്കും എനിക്ക് മനസ്സിലായില്ല, ചൈനയിൽ പോയാൽ എനിക്ക് ജുമുഅയുണ്ടോ? മലയാളത്തിൽ ഖുതുബ ഓതുന്ന അത്തരം ആളുകൾ ചിന്തിക്കേണ്ടതില്ലേ? എന്റെ വിഷയം അതല്ലാത്തത് കൊണ്ട് ഞാൻ ഇപ്പോൾ അതിലേക്ക് വിശദമായി കടക്കുന്നില്ല. പറഞ്ഞു വന്നതാ നിലക്ക് സഹാബത്തിന്റെ കയ്യിൽ നിന്ന് കിട്ടിയ, മുൻഗാമികളായ മഹാന്മാരിൽ നിന്ന് കിട്ടിയ ആശയങ്ങൾ മുഴുവനും പേച്ചതാണെന്ന് പറഞ്ഞു, ഉപ്പാപ്പുമാര് പേച്ചതാണെന്ന് പറഞ്ഞു, മുൻഗാമികളും മുഴുവനും പേച്ചതാണെന്ന് പറഞ്ഞു. നൂറു കൊല്ലം മുമ്പാ പറയാൻ തുടങ്ങിയത്. നൂറ് കൊല്ലം കഴിഞ്ഞിട്ട് ഈ നൂറു കൊല്ലത്തിനിടയിൽ ജീവിച്ച ആളുകളും പേച്ചവരാണെന്ന് പറയേണ്ട. കാരണം എന്താണ്? അതെ, അവര് തുടങ്ങിയ പ്രസ്ഥാനം തുടങ്ങിയത് മുതൽ ഇതുവരെ വന്നവരിൽ തന്നെ ഒരുപാട് പേഴുപറ്റിന്ന് അവര് പറയുന്നത്. ആ നൂറു കൊല്ലത്തിന്റെ ഇടയിൽ ജീവിച്ച് മരിച്ചു പോയ ആളുകൾക്ക് പോലും പേഴവ് പറ്റിപ്പോയിനാ പറയുന്നത്. ഏത് വിഷയത്തില് പേഴു പറ്റിനാ പറയുന്നത്? അല്ലാഹുവിന്റെ തൗഹീദ് വിഷയത്തിൽ, അള്ളാന്റെ ഏകത്വത്തിന്റെ വിഷയത്തിൽ, അള്ളാന്റെ സിഫത്തിന്റെ വിഷയത്തിൽ, അള്ളാന്റെ ദാത്തിന്റെ വിഷയത്തിൽ പിഴവ് പറ്റിയെന്ന് പറഞ്ഞിട്ട് അവരെ നേതാക്കളെ തന്നെ തള്ളിപ്പറയുന്ന കോലം നമ്മൾ കാണുന്നില്ലേ? ചുരുക്കി പറഞ്ഞാൽ അത്തരം വാക്കുകൾ കേൾക്കുമ്പോ മലയാളത്തിൽ ഓതിയാലല്ലേ ജനങ്ങൾക്ക് മനസ്സിലാകൂന്ന് ചോദിക്കുമ്പോ ശൈത്താൻ ചിലപ്പോ നിങ്ങളെ മനസ്സിലിട്ട് തരും, ശരി തന്നെയല്ലേ അയാള് പറഞ്ഞത്. അതുകൊണ്ടാ ഇമാം ഗസാലി റഹിമഹുള്ള പറഞ്ഞത്, അത്തരം ആളുകളെ പ്രസംഗം നിങ്ങൾ കേൾക്കാൻ തന്നെ പാടില്ല. ഹബീബായ നബിതങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്ന ശരീഅത്ത് അത് നിങ്ങൾ പിന്തുടർന്നോ? വിവരമില്ലാത്ത ആളുകൾ പറയുന്ന കാര്യങ്ങളെ വഴിപ്പെട്ട് നിങ്ങളെ ഈമാൻ ദുഷിപ്പിക്കരുത് കേട്ടോ. إنهم لن يغنوا عنك من الله شيئا وإن الظالمين بعضهم أولياء بعض والله ولي المتقين. അവരെങ്ങനെ രക്ഷപ്പെടുത്തുമെന്ന കാര്യം നിങ്ങൾ ചിന്തിക്കണ്ട, അവര് നിങ്ങളെ കൈപിടിക്കുമെന്ന് ആലോചിക്കണ്ട, അവര് നിങ്ങളെ രക്ഷപ്പെടുത്തുമെന്ന് ആലോചിക്കണ്ട. ആഖിറത്തിലെത്തുന്ന ഇബ്ലീസിന്റെ അത്തരം കൂട്ടാളികൾ നിങ്ങളെ കൈയൊഴിക്കുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. ഭൗതിക ലോകത്ത് ചിലപ്പോ നിങ്ങളവരെ അവര് നിങ്ങളെ സഹായിക്കും. ഭൗതിക ലോകത്ത് ചിലപ്പോ നിങ്ങൾ നോക്കിയാൽ അവര് നിങ്ങളെക്കാൾ ചിലപ്പം ഭൗതികമായി ഉന്നതിയിലാണ്. ഭൗതികപരമായി അവരെ കയ്യിൽ നല്ല വാഹനമുണ്ട്, നല്ല വീടുണ്ട്, നല്ല സാമ്പത്തിക ശേഷിയുണ്ട്, അവര് നല്ല ജോറാണ്. എന്നാ ആഹറത്തിലെത്തുമ്പോ അവരെ കാര്യം വലിയ ബേജാറാണ്. ബഹുമാനപ്പെട്ട അലി നബി തോലി മോഹനുവിനോട്, അതുപോലെ ബഹുമാനപ്പെട്ട ഹംസ റളിയല്ലാഹു അൻഹുവിനോട്, അബൂ ഉബൈദത്ത് ബിനുൽ ജറാഹ് റളിയല്ലാഹു അൻഹുവിനോട്, ഈ മൂന്ന് സഹാബത്തിനോട്, മക്കയിലെ മുശ്രിക്കീങ്ങളുടെ നേതൃപദവിയിൽ ഉണ്ടായിരുന്ന ഉത്തബത്തും ഷൈബത്തും വലീദ് ബിൻ ഉത്തബയൊക്കെ പറഞ്ഞു, ദുനിയാവിൽ തന്നെ തരാത്ത പടച്ചവൻ, ദുനിയാവിൽ ഒരുപാട് വിഷമങ്ങളും പ്രയാസങ്ങളും സങ്കടങ്ങളും തരുന്ന പടച്ചവൻ, ഞങ്ങൾക്ക് ദുനിയാവിൽ ഒരുപാട് തന്നു, അതുപോലെ ഞങ്ങൾക്ക് ആഹറത്തിലും ഞങ്ങളെ റബ്ബ് തരും. നിങ്ങൾക്ക് ദുനിയാവിലും നല്ല തന്നില്ല, ആഹറത്തിലും നിങ്ങളെ പടച്ചവൻ നിങ്ങൾക്ക് തരൂല എന്ന് പറഞ്ഞപ്പോഴാണ് ഈ ആയത്ത് അല്ലാഹു തആല ഇറക്കുന്നത്. إنهم لن يغنوا عنك من الله شيئا وإن الظالمين بعضهم أولياء بعض والله ولي المتقين. إيمان المؤمنين إيمان المشاسين തഖ്‌വ ചെയ്ത് ജീവിക്കുന്നവർക്ക് അവരെ കാര്യങ്ങൾ ഏൽപ്പിക്കപ്പെടാൻ ഏറ്റവും നല്ലത് അല്ലാഹുവാണ്. എന്താണ് റബ്ബിന്റെ പ്രത്യേകത? അവന്റെ ഖജനാവ് തീരുന്ന ഖജനാവല്ല, അവന്റെ ഖജനാവ് മറ്റൊരാൾ കൊടുത്ത ഖജനാവല്ല, മറ്റൊരാൾ കൊടുത്തിട്ട് കിട്ടുന്നതല്ല. ലോകത്താർ
ഭാര്യ മുഖേന കിട്ടിയാലും, ഔലിയാക്കളെ മുഖേന കിട്ടിയാലും, സ്വാലിഹീങ്ങൾ മുഖേന കിട്ടിയാലും, അതുപോലെ മഹാന്മാര് മുഖേന കിട്ടിയാലും, പണ്ഡിതന്മാര് മുഖേന കിട്ടിയാലും, പണക്കാരൻ മുഖേന കിട്ടിയാലും, ആര് മുഖേന കിട്ടിയാലും എല്ലാം അല്ലാഹുവിൽ നിന്നാണെന്ന് വിശ്വസിക്കുന്നവനല്ലേ മുഅ്മിൻ? അതെ, ഔലിയാക്കളെ ഖബറിന്റെ അടുത്ത് പോയി ദുആ ചെയ്തിട്ടാണ് ഇജാബത്ത് കിട്ടിയത്, ഖുർആൻ ഓതിയിട്ടാണ് ഇജാബത്ത് കിട്ടിയത്, സ്വലാത്ത് ചൊല്ലിയിട്ട് പ്രാർത്ഥിച്ചിട്ടാണ് ഇജാബത്ത് കിട്ടിയത്. എന്നാലും തരുന്നവൻ ഒന്നല്ലേ ഉള്ളൂ, അവനാണ് അല്ലാഹ്. ആ റബ്ബ് മാത്രമേ കൊടുക്കുന്നവനുള്ളൂ എന്ന് ഉറച്ച് വിശ്വസിക്കുന്ന മുഅ്മിനായ മനുഷ്യ, വല്ലാഹു വലിയുൽ മുത്തഖീൻ, തഖ്വയുള്ളവരുടെ കാര്യം ഏൽപ്പിക്കപ്പെടാൻ അങ്ങനെ സൂക്ഷിച്ച് ജീവിക്കുന്ന ആളുകളുടെ വലിയ അവൻ അല്ലയാണ്. ആ റബ്ബിലേക്കാണ് മുഅ്മിനെ നിന്റെ മനസ്സ് തിരിക്കേണ്ടത്. ഇത് പറഞ്ഞിട്ട് പരിശുദ്ധ ഖുർആൻ പറയാണ്, ഹാദാ ബസായിറു ലിന്നാസി വഹുദൻ വറഹ്മത്തുൽ ലിഖൗമി യുഖിനൂൻ. പരിശുദ്ധ ഖുർആൻ നമ്മളോട് പറയാണ്, അതേ ഇത് മനുഷ്യന്റെ കണ്ണു തുറപ്പിക്കുന്ന തെളിവുകളും ദൃഢമായി വിശ്വസിക്കുന്ന ജനങ്ങൾക്ക് മാർഗദർശനവുമാണ് ഈ ഖുർആൻ. അതുകൊണ്ട് ഈ ഖുർആനിനെ വഴിപ്പെട്ട് ജീവിക്കുന്നവരാകളും, ഈ ഖുർആനിനെ വഴിപ്പെട്ട് ജീവിക്കുന്നവരാകളും അന്ധകാരത്തിൽ നിന്ന് വിശ്വാസത്തിലേക്ക്, അറിവില്ലായ്മയിൽ നിന്ന് അറിവിലേക്ക്, എത്രത്തോളം ശാസ്ത്രത്തിലേക്ക് വരെ മനുഷ്യന്റെ ഭൗതിക ലോകത്തുള്ള ഏത് ഗുണങ്ങളും ഇന്ന് അതേ ശാസ്ത്രം വരെ കണ്ടെത്തുന്നത് പരിശുദ്ധ ഖുർആനിൽ നിന്നാണ്. ഹാദാ ബസായിറു ലിന്നാസ്, ജനങ്ങളെ അടച്ചിട്ട കണ്ണിലും നീരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് എത്തിക്കുന്ന ഗ്രന്ഥമാണ് ഈ ഗ്രന്ഥം. വഹുദവും വറഹ്മത്തുൽ ലിഖൗമി യുഖിനൂത്ത്, ഈമാനുള്ള മുഅ്മിനീങ്ങളെ, ഈ ഗ്രന്ഥത്തിന്റെ പ്രത്യേകതയാണ്, ഈ ഗ്രന്ഥത്തിന്റെ ഏറ്റവും വലിയ ബഹുമാനമാണ്, ഇത് ജനങ്ങൾക്ക് മാർഗദർശനമാണ്, ജനങ്ങൾക്ക് വലിയ തെളിവാണ്. അതുകൊണ്ട് മാത്രം പോരാ, ഈ ഖുർആൻ വലിയ റഹ്മത്താണ്. അതുകൊണ്ടല്ലേ ഖുർആൻ തുടങ്ങുന്നത് തന്നെ നിങ്ങൾ കാണുന്നില്ലേ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ലോക സൃഷ്ടാവായ റബ്ബിന്റെ റഹ്മത്ത്, അതേ റഹ്മാനായ റഹീമായ റബ്ബിന്റെ നാമം കൊണ്ട് തുടങ്ങുന്നു. ഇത് പറഞ്ഞിട്ടല്ലേ പരിശുദ്ധ ഖുർആനിന്റെ തുടക്കം തന്നെ, ഞാൻ ബിസ്മി വേണ്ട എന്ന് പറയുന്ന മദ്ഹബ് അനുസരിച്ചാണ് ാണ് എത്ര തന്നെ തിന്മകൾ ജീവിതത്തിൽ സംഭവിച്ചിട്ടും പുറത്തു കൊടുക്കുന്ന രാജാവാണ്, വിട്ടുവീഴ്ച ചെയ്യുന്ന രാജാവാണ്. ആ റബ്ബിന്റെ പൊറുതി എത്രയാണ്, ആ റബ്ബിന്റെ വിട്ടുവീഴ്ച എത്രയാണ്, ആ റബ്ബിന്റെ പൊറുതി ത്രയാണ്. ഈമാനുള്ള മുഅ്മിനീങ്ങളെ, നിങ്ങൾ കേട്ടിട്ടില്ലേ മഹാനായ അബൂ ഖാലി റളിയല്ലാഹു അൻഹു, അതേ മഗ്‌രിബിൽ വലിയ രാജാവിന്റെ മകനായി ജനിച്ച ആളാണ്, രാജകീയ ഭരണത്തിൽ ജനിച്ചു വീണ മനുഷ്യനാണ്, വല്ലാതെ തിന്മകൾ ജീവിതത്തിൽ സംഭവിച്ചു പോയി. എന്തേ കാരണമെന്നല്ലേ, അതേ ജനിച്ചു വീണപ്പോൾ കൊട്ടാരത്തിൽ എല്ലാ തോന്നിവാസങ്ങളും നടക്കുന്നുണ്ട്, എല്ലാ തോന്നിവാസങ്ങൾക്കും സാഹചര്യങ്ങൾ ഒരുക്കുന്നുണ്ട്, എല്ലാ തോന്നിവാസങ്ങൾക്കും അവസരം കിട്ടുന്നുണ്ട്. ഈ അവസരത്തിൽ ജീവിച്ച മഹാനാണ് അബൂ ഇഖാലി റളിയല്ലാഹു അൻഹു. അബൂ ഇഖാലി അൽവാൻ ഇബ്നുൽ ഹസൻ റളിയല്ലാഹു അൻഹു, ഈമാനുള്ള മുഅ്മിനീങ്ങളെ, കൊട്ടാരത്തിലാണ് ജനനം. കൊട്ടാരത്തിൽ ജീവിക്കുന്ന സമയത്ത് തിന്മകൾ മാത്രമേ കുട്ടിക്കാലം മുതലേ കാണുന്നുള്ളൂ. കൊട്ടാരത്തിലേക്ക് എത്ര സ്ത്രീകളാണ് കടന്നു വരുന്നത്? ഇഷ്ടമുള്ളതിനെ സെലക്ട് ചെയ്യലാണ്, ഇഷ്ടമുള്ളത് പോലെ ചെയ്യലാണ്, ചോദിക്കാനാണില്ല, പറയാനാണില്ല, തടയാനാണില്ല. ഈ നിലക്ക് ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഈമാനുള്ള മുഅ്മിനീങ്ങളെ പലതവണ ചിന്തിച്ചു, എനിക്കൊന്ന് നന്നാകണം, എന്റെ ജീവിതത്തിൽ ഒരു മാറ്റമുണ്ടാകണം, ഞാനൊന്ന് എന്റെ റബ്ബിലേക്ക് മടങ്ങണം, എന്റെ റബ്ബിന്റെ പ്രീതിയൊന്ന് എനിക്ക് കിട്ടണം, അവന്റെ പൊരുത്തം കിട്ടി ഞാനൊന്ന് മരിക്കണം. പല തവണ തൗബ ചെയ്തു. മഹാന്മാരായ പണ്ഡിതന്മാര് പറയാണ്, 70 തവണ അബൂ ഖാലി റളിയല്ലാഹു അൻഹു തൗബ ചെയ്തു പോകീ.
തൗബ ചെയ്തിട്ടോ വീണ്ടും തെറ്റിലേക്ക് മടങ്ങുന്ന സ്വഭാവമാണ്. ആ തൗബയുടെ ശർത്തിന്റെ സ്വഭാവം എന്താണ്? നിങ്ങളോ അതേ തൗബ ചെയ്യുമ്പോൾ ഇനി തെറ്റ് ചെയ്യില്ലെന്ന ദൃഢനിഷ്ഠയോടെ ആകണം തൗബ ചെയ്യുന്നത്, ഇനി ആവർത്തിക്കില്ലെന്ന തീരുമാനത്തോടെ ആകണം തുതി തൗബ ചെയ്യുന്നത്. എല്ലാവർക്കും അറിയുന്ന വിഷയമായതുകൊണ്ട് ഞാനിപ്പോൾ അത് പ്രതിപാദിക്കാൻ പോകുന്നില്ല. അബൂയഖാല റളിയല്ലാഹു തൗബയുടെ ശർത്തിൽ ഒരു ശർത്താണല്ലോ, ഇനി ആവർത്തിക്കാൻ പാടില്ല എന്ന ശർത്ത്. ആവർത്തിക്കില്ലെന്ന തീരുമാനത്തോടെ റബ്ബിനോട് തൗബ ചെയ്തു, പക്ഷേ അവസരങ്ങൾ വഞ്ചിച്ചു കളഞ്ഞു. അബൂയഖാല റളിയല്ലാഹു അൻഹു അന്നിനു വല്ലാത്തൊരു വിഷമം. ഞാനെങ്ങനെ നന്നാകുമെന്ന ചിന്തയാണ്, ഞാനെങ്ങനെ റബ്ബിലേക്ക് എത്തുമെന്ന ചിന്തയാണ്, എന്റെ റബ്ബിന്റെ പൊരുത്തം എങ്ങനെ എനിക്ക് കിട്ടുമെന്ന ചിന്തയാണ്. ചെറുപ്പത്തിലെ തമ്മാടിത്തരം മാത്രം കണ്ട് പരിചയമുള്ള മഹാൻ, ചെറുപ്പത്തിലെ തോന്നിയാസം മാത്രം കണ്ട് പരിചയമുള്ള മഹാൻ പലപ്പോഴും തെറ്റിലേക്കറിയാതെ വീണുപോയി. എന്റെ മനസ്സിലുള്ളത് ഈ തെറ്റുകളൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി എന്റെ റബ്ബിനോടും നടുക്കണമല്ലോ, എന്റെ റബ്ബിന്റെ പ്രീതി ഒന്ന് കിട്ടണമല്ലോ. രണ്ട് ചരിത്ര മഹാന്മാരിൽ ബഹുമാനപ്പെട്ട അബൂയഖാല റളിയല്ലാഹു തൗബ ചെയ്തു ജീവിതം നന്നായി. അവസാനം സാഹിദായി ജീവിച്ച് മരിച്ച വഫാത്തായി പോയ മഹാന്മാരെ കൂട്ടത്തിൽ എണ്ണപ്പെടാൻ കാരണമായതിനെ കുറിച്ച് രണ്ട് ചരിത്ര മഹാന്മാരായ പണ്ഡിതന്മാരെടുത്ത് ഉദ്ധരിക്കുകയാണ്. അഖ്ബറനി മുഹമ്മദ് ബിൻ കാതിബ് റളിയല്ലാഹു, അതേ മുഹമ്മദ് ബിൻ കാതിബ് റളിയല്ലാഹു എന്നോട് പറഞ്ഞു എന്ന് സുലൈമാൻ ബിൻ മുഹമ്മദ് റളിയല്ലാഹു പറയാണ്. ഒരു ദിവസം ഞങ്ങൾ കൂടെ ഇങ്ങനെ ഞങ്ങൾ കുടിച്ചുകൊണ്ടിരിക്കുമ്പോ, ഞങ്ങള് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോ, ആരെ വീട്ടിൽ വെച്ച് അദ്ദേഹത്തിന്റെ വീട്ടിൽ വെച്ച് ഇങ്ങനെ അതേ ഞങ്ങൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോ പെട്ടെന്ന് അബിയുക്കാൽ റളിയല്ലാഹു എഴുന്നേറ്റു. പെട്ടെന്ന് എഴുന്നേറ്റ് നിങ്ങൾ അതേ മകനെ വിളിച്ചു. മകനെ വിളിച്ചിട്ട് പറഞ്ഞു, മോനെ എനിക്കൊരു നല്ല അതേ തസവ്വുഫിന്റെ മഹാന്മാരൊക്കെ ധരിക്കുന്ന ഒരു വസ്ത്രം എനിക്ക് വാങ്ങിച്ചു തരണം. ഇത് കേട്ടിട്ട് ആ വസ്ത്രം ധരിച്ച ആ തസവ്വുഫ് ഉണ്ടാകുമെന്ന് തെറ്റിദ്ധരിക്കരുത്, ആ വസ്ത്രം ധരിക്കുമ്പോഴേക്ക് വലിയാകുമെന്ന് തെറ്റിദ്ധരിക്കരുത്. ചില ആളുകൾ മനസ്സിലാക്കിയത് കയ്യിന്റെ നേരെ നിറയെ കുറെ മോതിരമിട്ടാൽ ശരീരത്തിലൊരു പച്ച ചാളുണ്ടായാൽ ധരിക്കുന്ന കുപ്പായം അല്പം പെരങ്ങതി ചളി പുരണ്ടതായാൽ വലിയാകാൻ കഴിയുമെന്നാണ് തെറ്റിദ്ധാരണയാണ് കേട്ടോ. ലോകത്തൊരു വലിയ മലക്കുകളെക്കാൾ ബഹുമാനമാണ്, ജിന്നുകളെക്കാൾ ബഹുമാനമാണ്, സർവ മനുഷ്യരെക്കാളും ബഹുമാനമാണ് സയ്യിദുൽ വജൂദ് ഖാതിമുൽ അംബിയാ ശഫീഉൽ മുദനിബീൻ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി വലിയൊരു ശൈഖില്ല. ഇപ്പൊ ചില ആളുകൾ മനസ്സിലാക്കിയത് കുറച്ച് മോതിരോ ഇതൊക്കെ ഇട്ട് അങ്ങ് പുറത്തേക്ക് ഇറങ്ങിയാൽ പിന്നെ പെണ്ണുങ്ങളെ തലയിൽ കൈവെക്കുന്നതിന് കുഴപ്പമില്ല എന്നാണ്. മന്ത്രിക്കാൻ എന്ന പേരിലാണ് വെള്ളം മന്ത്രി ചോദിയാലും രോഗം ശിഫിയാകൂലേ. ഈ അളവൂത്തിന്റെ പവർ കൊണ്ടല്ലോ മാറുന്നത്, ഖുർആനോദിയതിന്റെ പവറല്ലേ. ആ ഖുർആനോദിയതിന്റെ പവർ വെള്ളത്തിൽ ഊതിയാലും മാറൂലേ മുസ്ലിമേ. അന്യപെണ്ണിന്റെ തലയിലേക്ക് കൈവച്ചിട്ട് രാഷ്ട്രീയത്തിന് വേണ്ടിയോ അല്ലാതെയോ മന്ത്രിച്ചു കൊടുക്കുന്ന സ്വഭാവത്തിന്റെ ഉടമകളായി പലരും അധപ്പതിച്ചു പോയി. നിബിധങ്ങൾ ഒരു അന്യപെണ്ണിനെ തൊട്ടതായി ഒരു ചരിത്രത്തിലും കാണാനില്ല. നിബിധങ്ങളെക്കാൾ വലിയ ബലിയുണ്ടോ മുസ്ലിമീ? നിബിധങ്ങളെക്കാൾ വലിയ ശൈഖുണ്ടോ മുസ്ലിമീ? ചില ആളുകൾ മനസ്സിലാക്കിയത് നല്ല ചളിപുരണ്ട കുപ്പായിട്ടാ വലിയാകുന്ന, നല്ല ചളിപുരണ്ട കുപ്പായം ധരിച്ചാൽ വലിയാകും, കുറേ മോതിരം ധരിച്ചാൽ വലിയാകും എന്നൊക്കെ തെറ്റിദ്ധരിച്ചിരിക്കുന്നു ചില ആളുകള്. മഹാന്മാരായ പണ്ഡിതന്മാരെന്താ പറഞ്ഞത്? പുരുഷന്മാർക്ക് വള്ളിയുടെ ഒരു മോതിരം സുന്നത്താണ്, എന്നാൽ അതിനേക്കാൾ കൂടുന്നതിന്റെ വിധിയോ? ചില പണ്ഡിതന്മാര് പറഞ്ഞു ഹറാമാണ്, നിഷിദ്ധമാണ്, കറാഹത്താണ്. രണ്ടഭിപ്രായവും പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. ഇരിക്കട്ടെ, കറാഹത്ത് എന്ന് പറഞ്ഞാലും ചെയ്യാനുള്ളതാണ് നാണോ അതിന്റെ മാന. ഔലിയാക്ക
മക്കള് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ പൊരുത്തം വാങ്ങിയവരെന്നാണ് അതിന്റെ അമതിമാന. അല്ലാതെ അള്ള ഇഷ്ടപ്പെടാത്തത് ചെയ്ത് കറാഹത്ത് ചെയ്തിട്ട് അള്ളഹാനോട് അടുക്കുന്ന മഹാന്മാര് അതിനർത്ഥമുണ്ടോ എനിക്കറിയില്ല. ചിലപ്പോൾ എന്റെ അറിവ് കുറവ് കൊണ്ടായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഉസ്താദ് മാറത് തിരുത്തി തരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. കറാഹത്ത് ചെയ്തിട്ടാണോ വലിയ കളി? അല്ല, കറാഹത്ത് പോലും ചെയ്യാതെ ജീവിക്കുന്നവരാണോ അള്ളാന്റെ വലിയ മുസ്ലിമേ? ഇനി ആരാണ് കൂടുതൽ മോചനം ധരിച്ചത് എന്ന് ചിന്തിച്ച് അറിവില്ലാത്തത് കൊണ്ട് ആരെങ്കിലും ഏതെങ്കിലും തലപ്പാവ് ധരിച്ച് നടക്കുന്ന ആളുകൾ തന്നെ അറിവില്ലായ്മ കൊണ്ട് മോതിരം ധരിച്ചിട്ടുണ്ടെങ്കിൽ അയാളെ ചീത്ത വിളിക്കാൻ നമ്മൾ പോകണ്ട, അയാളെ കുറ്റം പറയാൻ നമ്മൾ പോകണ്ട, നമ്മളയാളെ ഉപദേശിക്കാനും പോകണ്ട. അപ്പൊ ആരാ പിന്നെ അയാൾ ഉപദേശിക്കൽ? അത് വണ്ടി തമ്മറി ചെയ്യും. വിവരമില്ലാത്ത ഞാനത് ചെയ്തിട്ട് അയാളെ മുന്നിൽ വെറുതെ കുറവാകാൻ പോകരുത്. അത് പണ്ഡിതന്മാരാണ് ചെയ്യേണ്ടത്. എന്റെ വിഷയം അതല്ലാത്തത് കൊണ്ട് ഞാനിപ്പോ ഇതിലേക്ക് കടക്കുന്നു പറഞ്ഞു വന്നത് ചിലരുടെ ധാരണയാണ്. കുറെ മോതിരം ധരിച്ചാ വലിയാകും, അതുപോലെ ഷാൾ ധരിച്ചാ വലിയാകും, കുപ്പായം അല്പം ഒന്ന് ചെളി പുരണ്ടതായാൽ വലിയാകും. അതല്ല വലിയ ഔലിയാക്കൾ അള്ളാഹുവില്ലേച്ചങ്ങ് ജീവിക്കുമ്പോൾ, റബ്ബിന്റെ പ്രീതി പ്രതീക്ഷിച്ചങ്ങ് ജീവിക്കുമ്പോൾ, ചില ഔലിയാക്കളിലേക്ക് നോക്കുമ്പോ അവരെ കുപ്പായം ചിലപ്പോൾ ചെളി പുരണ്ടതാണ്, അവരെ കയ്യിൽ മോതിരമിട്ടതിന്റെ എണ്ണം അവർക്കറിയൂല, അവരെ ഷാളിലേക്ക് അവര് നോക്കൂല, അവരുടെ വസ്ത്രത്തിലേക്ക് അവര് നോക്കൂല. അവരേത് സമയത്തും അള്ളാഹുവിന് ഇബാദത്തെടുക്കുന്ന ചിന്തയിലാണ്. അങ്ങനെ ചില ഔലിയാക്കൾ ജീവിച്ചു എന്നതിന്റെ പേരിൽ ഓ മുസ്ലിമേ, അത് ഔലിയാക്കളെ അടയാളമാണെന്ന തെറ്റിദ്ധാരണ കൈയൊഴിച്ചോ. ചിലപ്പോൾ ചില ഔലിയാക്കൾ ആ മഹാന്മാരായ ഔലിയാക്കൾ, അവർക്ക് ചിലപ്പോൾ മജ്ദൂബികളായ ചില ഔലിയാക്കളുണ്ട്, അള്ളാഹു ഇല്ലേച്ച് ജീവിച്ച് ലോകം തന്നെ മറന്നുപോയവർ. അവരെ കുറിച്ച് തെറി പറയുന്നു എന്ന് പറയുമ്പോഴേക്ക് മൈക്ക് കിട്ടുന്നവരല്ലവര്. അല്ലെങ്കിൽ അയാൾ വലിയല്ല എന്ന് പറയുമ്പോഴേക്ക് ഞാൻ വലിയാണെന്ന് സ്ഥിരപ്പെടുത്താൻ കുറെ മുസ്ലിയാക്കന്മാരെ റോഡിലിറക്കുന്നവരല്ലവര്. മറിച്ച് അവരേത് സമയത്തും ഇബാദത്തിലേച്ച് അള്ളാഹുവിന്റെ പ്രീതി പ്രതീക്ഷിച്ച് ജീവിക്കുന്ന മഹാന്മാരാ. അള്ളാഹു അത്തരം ഔലിയാക്കളെ ബർക്കത്തുകൊണ്ട് നമ്മളെല്ലാവരും നന്നാക്കി തരട്ടെ. അതേ സ്ഥാനത്ത് അത്തരം ഏതെങ്കിലും ആളുകൾ, ചില ആളുകൾ മനസ്സിലാക്കിയത് സയ്യിദ് എന്ന് പറഞ്ഞാൽ പിന്നെ തലയിൽ കൈ വെക്കുന്നതിന് കുഴപ്പമില്ല എന്നാണ്. അന്യവണ്ണിന്റെ തലയിൽ കൈവെക്കുന്നതിന്റെ വിധി ഹറാമാണ്. മുടി തൊടാൻ പറ്റൂലേ മുസ്ലിയാരെ? അതിനു വേണ്ടി കുറെ മസാലയും ചോദിച്ച് നടക്കുന്ന ചില ആളുകളുണ്ട്. അന്യപെണ്ണിനെ നോക്കാൻ തന്നെ പറ്റൂല എന്നാണ് ഇസ്ലാമിന്റെ വിധി. കേട്ടോ, ഞാൻ എന്റെ വകയിൽ പറഞ്ഞതല്ല. കുല്ലിൽ മുഅ്മിനീന, പരിശുദ്ധ ഖുർആൻ പറയാണ്, മുഅ്മിനീങ്ങൾ ഇവർക്ക് കാണാൻ പറ്റാത്തവരെ കാണുമ്പോ അവരെ കണ്ണുകൾ താഴ്ത്തിയിടട്ടെ എന്നല്ലേ ഖുർആൻ പറഞ്ഞത്? മുഅ്മിനാത്തുകൾ അന്യ പുരുഷന്മാരെ കാണുമ്പോ അവരെ കണ്ണുകൾ താഴ്ത്തിയിടട്ടെ എന്നല്ലേ ഖുർആൻ പറഞ്ഞത്? അപ്പൊ എന്റെ ഈമാനുള്ള മുഅ്മിനീങ്ങളെ, ഏതെങ്കിലും ആളുകൾ വന്ന് തീ തങ്ങളാണെന്നോ അല്ലെങ്കിൽ വലിയ ണെന്നോ പറഞ്ഞു വരുമ്പോഴേക്ക്, എന്തെങ്കിലും ചെറിയൊരു തലവേദന വരുമ്പോഴേക്ക് ഔലിയാക്കളാണ് എന്ന് വിചാരിച്ച് അവരെ മുന്നിൽ പോയി തലകുനിക്കുന്നവരായി ഉമ്മമാരി നമ്മൾ മാറിക്കൂടാ. ഒന്നുകൂടി ഞാൻ പറയട്ടെ, കേരളത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു മക്ബറയിൽ സിയാറത്തിന് വേണ്ടി പോയി. സിയാറത്തിന് വേണ്ടി ചെന്നപ്പോൾ ആ മക്ബറയിൽ ഒരു കൂട്ടം ആളുകൾ ഇങ്ങനെ എണ്ണയും പിടിച്ച് നിൽക്കുകയാണ്, കൊടിയും പിടിച്ച് നിൽക്കുകയാണ്. എന്തിനാണ് മക്ബറയിൽ വരുന്ന സ്ത്രീകളെ തലയിൽ കൊടി വെച്ചു കൊടുക്കുന്ന മുസ്ലിയാര്? ഏത് മുസ്ലി ആർക്കാണ് അന്യപെണ്ണിന്റെ തലയിൽ കൊടി വെച്ചു കൊടുക്കാൻ അള്ളാ അനുവദിച്ചത്? മുനീ ഇത്തരം അനാചാരങ്ങളല്ലേ പലരെയും വിദേഹത്തിലേക്ക് നയിക്കുന്നത് എന്ന ബോധം നമുക്കില്ലാതെ പോകരുത്. അതേ മക്കാമുകളിൽ പോയി ഉമ്മമാരെ സുജൂദ് ചെയ്യുന്നവരായി നിങ്ങൾ മാറരുത്. മക്കാമിൽ പോകൽ, അതേ മക്കാമിൽ നിങ്ങൾക്ക് പോകൽ അനുവദനീയമാണില്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ മക്കാമിൽ പോകുമ്പോ പോലും അതബില്ലാതെ പോകുന്നവരായി നമ്മൾ മാറരുത്. തലമറക്കാത്തവരായി ശരീരം എടുത്ത് കാണിക്കുന്ന രൂപത്തിലുള്ള വസ്ത്രധാരണ നടത്തിയിട്ട് നിങ്ങൾ എത്ര സിയാറത്ത് ചെയ്തിട്ടും കാര്യമില്ല. പള്ളിയിൽ തന്നെ പോകണ്ട എന്ന് പറഞ്ഞത് എന്തിനാ മനസ്സിലാക്കിയത്? ജമാഅത്തിന് വേണ്ടി ഇറങ്ങി പുറപ്പെടേണ്ടതില്ല എന്ന് എന്തിനാ മഹാന്മാരായ നമ്മളെ മാമുങ്കാമികളായ ഇമാമികൾ ഷാഫി ഇമാം റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള പണ്ഡിതന്മാർ പഠിപ്പിച്ചത് എന്തിനാണ്?
സ്ത്രീകൾ അവരനാവശ്യത്തിന് വേണ്ടി ഭംഗി പ്രദർശിപ്പിച്ച് റോഡിലിറങ്ങാൻ പാടില്ല. അതുകൊണ്ടാണ് എന്നാൽ മഖാമുകളെ സിയാറത്തിന്റെ പേരിൽ ഒരു മടിയുമില്ലാതെ തലമറക്കാതെ ശരീരം മറക്കാതെ നല്ല നിലക്ക് മഖാമിൽ വന്ന് സിയാറത്ത് ചെയ്യണം എന്ന് ചിന്തിക്കുന്ന ഉസ്താദിമാർക്ക് പോലും മുതഅല്ലിമീങ്ങൾക്ക് പോലും ശല്യമാകുന്ന വിധത്തിൽ മഖാമുകളിൽ സിയാറത്തിന് വേണ്ടി ഇറങ്ങുന്ന ചില സ്ത്രീകളുണ്ട്. അത്തരം സ്ത്രീകളൊന്നും മംഗലാപുരം ഭാഗത്തില്ല എന്നാ ഞാൻ മനസ്സിലാക്കുന്നത് കൊണ്ട് ഞാൻ ഇപ്പതിലേക്ക് കടക്കുന്നില്ല. ഉണ്ടെങ്കിൽ ഞാൻ അവരോട് പറയുന്നത് ചെറിയൊരു പുണ്യം കിട്ടാൻ വേണ്ടി തെറ്റിയും വരാകരുത് കേട്ടോ. ഒന്നുകൂടി ഞാൻ പറയട്ടെ, മഖാമുകളിൽ പോയി സിയാറത്ത് ചെയ്യുമ്പോൾ അവിടെയുള്ള വലിയതിന് വേണ്ടി സുജൂദ് ചെയ്യുന്നതിന്റെ വിധി ഹറാമാണ്. അല്ലാത്ത ആർക്ക് വേണ്ടി സുജൂദ് ചെയ്യുന്നതിന്റെയും വിധി ഹറാമാണ്. ഒരു സംശയവും വേണ്ട, റബ്ബിന് മാത്രമേ സുജൂദ് ചെയ്യാൻ പറ്റൂ. സുജൂദിൽ കിടക്കുന്നത് പോലെ മഖാമിലേക്ക് വന്ന് നേരെ അങ്ങ് സുജൂദിലേക്ക് വീഴുന്ന ചില ആളുകളുണ്ട്. ഞാൻ സുജൂദ് ചെയ്യുന്നതല്ല എന്ന് പറയും, കിടക്കുന്നത് സുജൂദിൽ കിടക്കുന്നത് പോലെ ഒരിക്കലും അരുത് കേട്ടോ. അതുകൊണ്ടാണ് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സിയാറത്തിന്റെ കഥകളെ കുറിച്ച്, സിയാറത്ത് ചെയ്യുന്നതിന്റെ ആദാബുകളെ കുറിച്ച് ഇമാമുന നവവി റഹിമഹുല്ലാഹ് പോയി എവിടെയുള്ളത് ചുംബിക്കുമ്പോഴേക്ക് ഇമാം പോകൂന്നല്ല ഞാൻ പറഞ്ഞത്. ഇമാം നവവി റളിയല്ലാഹു അൻഹു പറഞ്ഞു, മഖാമുകളിൽ പോയി നിങ്ങൾ സിയാറത്ത് ചെയ്യുമ്പോൾ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബർ പോലും നിങ്ങൾ സിയാറത്ത് ചെയ്യുന്ന സമയത്ത് വളരെ ശ്രദ്ധ പുലർത്തണേ, അതബോടെ നിൽക്കണേ. ആദ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് മുന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സലാം പറയണം. പിന്നെ അല്പം വെങ്കദേവ ഇങ്ങോട്ടേക്ക് നീങ്ങി ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് തങ്ങളോട് സലാം പറയണം. റളിയല്ലാഹു ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് അല്പം കൂടി നീങ്ങിയിട്ട് സലാം പറയണം. അങ്ങനെയല്ലേ ഇമാം നബി റളിയല്ലാഹു അൻഹു അതിന്റെ ആദാബ് പഠിപ്പിച്ചത്? അവിടെ വെച്ച് നിങ്ങൾ അത് ഖുർആൻ ഓതിക്കോ, പക്ഷേ അവിടെയുള്ള വസ്തുക്കളൊക്കെ ചുംബിക്കുകയും അവിടെയുള്ള വസ്തുക്കളൊക്കെ വാരിയെടുക്കുകയും ചെയ്യുന്ന സ്വഭാവം കൈയൊഴിക്കണമെന്ന് വരെ ഇമാം നബി റളിയല്ലാഹു അൻഹു പഠിപ്പിക്കാനുള്ള കാരണം, ഇത്തരം ആളുകൾ ഖബറിന്റെ അടുക്കൽ പോയി നേരെ സുജൂദിൽ വീണിട്ട് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ കാരണമാകുന്നത് കൊണ്ടല്ലേ. അതുകൊണ്ട് ഞാൻ എന്റെ ഈമാനുള്ള മുഅ്മിനീങ്ങളോട് പറയുന്നു, ഖബറിന്റെ പുറത്ത് പോയി സുജൂദ് ചെയ്യുന്നതിന്റെ വിധി, റുകൂഇൽ കിടക്കുന്നതിന്റെ പരവതി സ്വരേ സ്വഭാവം കൈയൊഴിക്കണേ ഉപ്പാ, കൈയൊഴിക്കണേ ഉപ്പാ, കൈയൊഴിക്കണേ ചെറുപ്പക്കാരേ ഉള്ളത് കൊണ്ട് എന്നെ പലപ്പോഴും ഞാൻ എത്ര തോബ ചെയ്തിട്ട് എന്റെ തോബയിൽ എനിക്ക് കുറച്ച് നിൽക്കാൻ കഴിയുന്നില്ലല്ലോ. എനിക്ക് എന്റെ റബ്ബിലേക്ക് മടങ്ങിയിട്ട് ഇനിയെങ്കിലും ഒന്ന് നന്നായി ജീവിക്കണമെന്ന് ചിന്തിച്ചിട്ട് എനിക്ക് കഴിയുന്നില്ലല്ലോ. അവിടുന്ന് മക്കയിലേക്ക് അങ്ങ് യാത്ര തിരിച്ചു, കയ്യിലുണ്ടായിരുന്ന സമ്പത്ത് മുഴുവനും സദഖ ചെയ്തു പോയി. ബഹുമാനപ്പെട്ടവരുടെ തൗബയുടെ തുടക്കം ഇതായിരുന്നു. എന്നിട്ട് ബഹുമാനപ്പെട്ട അബൂ സയ്യിദ് ദബ്ബാഖ് റളിയല്ലാഹു അൻഹു പറയാണ്, ബഹുമാനപ്പെട്ടവർ ആ പോക്കങ്ങ് മക്കയിലേക്ക് പോയപ്പോൾ വല്ലാതെ ഫിയദയെ ഫിത്നയാക്കപ്പെടുന്നത് സ്ത്രീകളെ കൊണ്ടാണ്. ബഹുമാനപ്പെട്ടവര് പർബൂദ ബാഗ് റളിയല്ലാഹു അൻഹു പറയാണ്, അബൂയ കാലി തങ്ങൾ പലപ്പോഴും പേച്ചു പോകുന്നത് സ്ത്രീകളെ ഫിത്നയിൽ നിന്ന്, അതേ സ്ത്രീകളുടെ ഫിത്ന കൊണ്ടാണ്. പലപ്പോഴും പൊതുവെ പുരുഷന്മാര് വഞ്ചിക്കപ്പെട്ടു പോകുന്നുണ്ടല്ലോ സ്ത്രീകളുടെ ചില വാക്കില്, സ്ത്രീകളുടെ ചില അധിക സംസാരത്തില് പലപ്പോഴും പുരുഷന്മാര് വഞ്ചിക്കപ്പെട്ടു പോകുന്നുണ്ട്. എന്താണ് കാരണം? അവർക്ക് അങ്ങനെ ഒരു വശീകരിക്കാനുള്ള കഴിവ് റബ്ബ് കൊടുത്തിട്ടുണ്ട്. പക്ഷേ മനുഷ്യ പുരുഷന്മാരെ മനസ്സിലാക്കി വെക്കേണ്ട ഒരു കാര്യമുണ്ട്, സ്ത്രീകൾക്ക് എന്നോട് വെറുപ്പ് പിടിക്കാൻ പാടില്ല, പറഞ്ഞതിന്റെ പേരിൽ എന്നെ കല്ലെറിയാനും പാടില്ല. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സ്ത്രീകൾ പുരുഷന്മാരെ അപേക്ഷിച്ച് ബുദ്ധി കുറഞ്ഞവരാണ്. സ്ത്രീകൾ പുരുഷന്മാരെ അപേക്ഷിച്ച് ബുദ്ധി കുറഞ്ഞവരാണ്. ഇത് പറയുമ്പോ ചന്ദ്രനിൽ പോയവരിൽ സ്ത്രീകളില്ലേ, ആകാശത്ത് പോയവരിൽ സ്ത്രീകളില്ലേ, പൊതുവെയുള്ളൊരു വിഷയാ പറഞ്ഞ പൊതുവെയുള്ളൊരു വിഷയമാണ് ഞാൻ പറഞ്ഞത്. സ്ത്രീകൾ പുരുഷന്മാരപേക്ഷിച്ച് ബുദ്ധി കുറവാണ്. അതുകൊണ്ടാണ് ചിലപ്പോ ഉസ്താദ് പള്ളിയിലെ ബാങ്ക് കൊടുക്കാനാകുന്ന സമയത്തായിരിക്കും മതിരാണ് പള്ളിയിലെ ഭാര്യ വിളിച്ചു, ബാങ്ക് കൊടുക്കാൻ ഒരു മിനിറ്റേ ഉള്ളൂ, ബാങ്ക് കഴിഞ്ഞിട്ട് വിളിക്കാം, ഒരു മിനിറ്റ് ബാക്കിയില്ലേ, നിങ്ങൾക്ക് എന്തായി ഇത്ര തിരക്ക്,
അവർക്ക് അറിവില്ലാത്തത് കൊണ്ടാണ്, ചില കാര്യങ്ങൾ ഉൾക്കൊള്ളാൻ കഴിയാത്തത് കൊണ്ടാണ്. വലിയ ബിസിനസ്മാനാണ്, വലിയ തിരക്കിലായിരുന്നു, വലിയ തിരക്കിലാണ്, ബിസിനസ് മീറ്റിംഗിലാണ്, കോടിക്കണക്കിന് ഉറപ്പിക്കേണ്ട ബിസിനസ് തീർക്കേണ്ട തിരക്കിലാണ്. അപ്പോഴാ ഭാര്യ വിളിക്കുന്നത്, ഞാനൊരു മീറ്റിംഗിലാണ്. എപ്പോഴാ നിങ്ങൾക്ക് മീറ്റിംഗ് ഇല്ലാത്ത സമയം? ചില ഭാര്യമാരുടെ ചോദ്യമാണ്, അവർക്ക് അതിനെ കുറിച്ച് അറിവില്ലാത്തത് കൊണ്ടാണ്, അതിന്റെ ഭവിഷ്യത്തിനെ കുറിച്ച് അറിവില്ലാത്തത് കൊണ്ടാണ്. അങ്ങനെയാണ് സ്ത്രീകൾ പുരുഷന്മാരെ അപേക്ഷിച്ച് ചില കാര്യങ്ങൾ ഉൾക്കൊള്ളാനുള്ള കഴിവ് അവർക്കുണ്ടാകൂല. ഇത് മനസ്സിലാക്കാനുള്ള കഴിവ് പുരുഷന്മാർക്കും വേണം. ഇത് കേൾക്കുമ്പോഴേക്ക് നിന്നെ കൊണ്ട് ശല്യമല്ലാതെ വേറൊരു ശല്യമില്ല. മൂന്നും ചൊല്ലിയിരിക്കുന്നു തൊലാക്കു എന്ന് പറയുന്ന സ്വഭാവം. പുരുഷന്മാരെ, നമ്മളും അത്തരം വിട്ടികളെ കൂട്ടത്തിൽ പെട്ടുപോകരുത് കേട്ടോ. അങ്ങനെയിട്ട് ചില ആളുകള് ഭാര്യമാർ അത്തരം ചില വിഷയങ്ങളൊക്കെ പറയുമ്പോ ഞാൻ നിന്നെ മൂന്നും ചൊല്ലിയിരിക്കുന്നു എന്ന് പറയുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ഉസ്താദ്മാരൊക്കെ വിളിച്ചു, മൂന്നും ചൊല്ലിയിട്ടുണ്ട്, ഞാൻ എന്താ ചെയ്യേണ്ടത് എന്ന് കേട്ടത്. അങ്ങനെയുണ്ട് ചില ആളുകള്, ഇനി എന്ത് ചെയ്യാനാ? മൂന്നും ചൊല്ലിക്കഴിഞ്ഞിട്ടുണ്ട്, അതായത് ഞാൻ ദേഷ്യം പിടിച്ചപ്പോ ചൊല്ലിയതാണ്, ദേഷ്യം പിടിച്ചപ്പോ ചൊല്ലിയതാണ്. ഈ കഴിഞ്ഞ ദിവസം, രണ്ടു ദിവസം മുമ്പ് എനിക്കൊരാള് വാട്സപ്പിൽ ഒരു മെസ്സേജ് ചെയ്തു. അയാള് പറയാണ്, അയാൾ വിദേശത്തുള്ള ആളാണ്, ഒരു അറബിയാണ്. അയാള് ചോദിക്കാണ്, ദേഷ്യം പിടിച്ചിട്ട് തൊലാക്കിയില്ല, തൊലാക്ക് പോകുമോ? എനിക്കിവിടെയുള്ള പണ്ഡിതന്മാരോടൊന്നും ചോദിക്കാൻ പറ്റൂല, അവർക്ക് ഞാൻ തൊലാക്കിയില്ല വിവരം അറിഞ്ഞു. അതുകൊണ്ട് നിങ്ങളോട് ചോദിക്കാണ്, ദേഷ്യം പിടിച്ചിട്ട് തൊലാക്കില്ല, തൊലാക്ക് പോകുമോ? ഞാൻ അയാളോട് ചോദിച്ചു, നിങ്ങളെ ഭാര്യ നിങ്ങൾ കെട്ടിപ്പിടിച്ച് ഇങ്ങനെ തോളൊക്കെ കൈ വെച്ചിട്ട് പിന്നെ മൂന്ന് തൊലാക്കും ചൊല്ലിയതുണ്ട്, പിന്നെ സാധാരണ തൊലാക്കിയല്ലേ? ഭാര്യനോട് നിന്നെ എനിക്ക് വലിയ ഇഷ്ടമാണ് മോളെ എന്ന് പറഞ്ഞിട്ടാ തൊലാക്കിയല്ലേ? സാധാരണ തൊലാക്കിയല്ലേ? ദേഷ്യം പിടിക്കുമ്പോ തന്നെയല്ലേ? ദേഷ്യം പിടിച്ചിട്ട് തൊലാക്കില്ല, തൊലാക്ക് പോകുമോ എന്ന് ചോദിക്കുന്ന ചില ആളുകൾ. ദേഷ്യം പിടിക്കുമ്പോൾ തൊലാക്ക് ചെല്ലാതിരിക്കാനാ നോക്കണ്ടത്. ചില ആളുകൾ ഇസ്ലാമിനെ കുറിച്ച് മനസ്സിലാക്കിയത് തൊലാക്ക് ചെല്ലാനുള്ള ഒരു മതാണ് ഇസ്ലാം എന്നാണ്. അങ്ങനെയല്ല, പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ നിയമം ഹബീബായ അസ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അല്ലാഹുക്ക് ഏറ്റവും വെറുപ്പുള്ള കാര്യമാണ് തൊലാക്ക്. അബ്ഗദുൽ ഇല അബ്ഗദുൽ, അല്ലാഹുക്ക് ഏറ്റവും വെറുപ്പുള്ള കാര്യം അബ്ഗദുൽ ഹലാലി, ഹലാലായ കാര്യങ്ങളിൽ തന്നെ അല്ലാഹുക്ക് ഏറ്റവും വെറുപ്പുള്ള വിഷയം ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, തൊലാഖ്, അത് തൊലാഖാണ്. അനുവദിച്ചിട്ടുണ്ട്, എപ്പോ? നിർവാര്യ ഘട്ടത്തിലാ അനുവദിച്ചത്. ചില ആളുകൾ മനസ്സിലാക്കിയത് കാണുന്നതൊക്കെ കെട്ടുന്നതൊക്കെ തലാക്കിയല്ലാനാണ്. ഇത് മനസ്സിലാക്കിയിട്ട് ഇസ്ലാമിനെ തെറ്റിദ്ധരിച്ച് ഇസ്ലാമിന്റെ നിയമസംഹിതകൾക്കെതിരെ കൊഞ്ഞനം കുത്തുന്നവരുണ്ട്. അറിവില്ലായ്മ കൊണ്ടാണ്. ഇസ്ലാം ഒരിക്കലും തൊലാക്കിനെ പ്രോത്സാഹിപ്പിച്ചിട്ടില്ല, മറിച്ച് അല്ലാഹുക്ക് ഏറ്റവും വെറുപ്പുള്ള കാര്യമാണെന്നാണ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത്. പിന്നെ തൊലാക്ക് എന്തിനാ വെച്ചത്? ഒരു നിലക്കും രണ്ടാളും മുന്നോട്ട് പോകൂല. രാത്രി റൂമിലെത്തിയ രണ്ടാളും കടിപിടിയാണ്. ഇവർക്ക് രണ്ടാക്കും സമാധാനം ഉണ്ടാകൂല. ആദ്യം തന്നെ അങ്ങ് തൊലാക്കിയല്ലാനൊന്നല്ല ഇസ്ലാം പറഞ്ഞത്, മറിച്ച് അവളെ ഉപദേശിക്കാനാ ഇസ്ലാം പറഞ്ഞത്. അതുകൊണ്ട് നടന്നില്ലെങ്കിലോ ഒന്നിച്ച് മൂന്നും ചെല്ലാനൊന്നും ഇസ്ലാം പറഞ്ഞിട്ടില്ല, മറിച്ച് ഒരു തൊലാക്കൊക്കെ ചെല്ലി നോക്കി, എന്റെ ഇദ്ദേഹിക്കുന്ന സമയത്തൊക്കെ ഒന്ന് നന്നാവോ എന്നൊക്കെ നോക്കി, അങ്ങനെയൊക്കെ പരിശോധിച്ചിട്ടേ തൊലാക്കെല്ലാം പറഞ്ഞിട്ടുള്ളൂ. ഞാനിപ്പോൾ ഇതിലേക്ക് വിശദമായി കടക്കുന്നില്ല. അപ്പൊ പറഞ്ഞു വന്നത്, എന്റെ ഈമാനുള്ള മുഅ്മിനീങ്ങളെ, ബഹുമാനപ്പെട്ട അബൂ ഖാലി റളിയല്ലാഹു അൻഹു വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുകയാണ്, ഭാര്യനോട് മക്കളോട് വിട പറയുന്നു, കുടുംബങ്ങളോട് വിട പറയുന്നു. എവിടേക്കാണ്? അത്ര മക്കയിലേക്കാണ്. മനസ്സ് ശുദ്ധീകരിക്കാൻ വേണ്ടി അള്ള വെച്ചതല്ലേ? മനസ്സ് ശുദ്ധിയേക്കാൻ വേണ്ടി അള്ള വെച്ച ഒരു സ്ഥലമല്ലേ കഅബാലയം? അല്ലാഹു തആല ബഹുമാനിച്ചതിനെ ബഹുമാനിക്കണം, അല്ലാഹു ആദരിച്ചതിനെ ബഹുമാനിക്കണം, അല്ലാഹു ആദരിച്ചതിനെ ബഹുമാനിക്കണം. ചിലപ്പോൾ അത് വെറും കല്ലായിരിക്കും. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഹജറുൽ അസ്വദ് പിടിച്ചിട്ട് പറഞ്ഞത്, നീ വെറും കല്ല് മാത്രമാണ്, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഞാനും ആദരിക്കാൻ പഠിപ്പിച്ചിട്ടില്ലായിരുന്നെങ്കിൽ ഞാൻ നിന്നെ ആദരിക്കുമായിരുന്നില്ല. പക്ഷേ അല്ലാഹു ആദരിച്ചതിനെ ആദരിക്കണം, അത് കല്ലാണെങ്കിലും ആദരിക്കണം. അല്ലാഹ് ആദരിച്ച സ്ഥലമാണെങ്കിൽ ആ ആദരവ് നമ്മൾ അംഗീകരിച്ചു കൊടുക്കണം.
അവിടെ പിന്നെ നമ്മൾ വാശിക്കാരാകാൻ പാടില്ല. ബഹുമാനപ്പെട്ട അബൂ ഖാല റളിയല്ലാഹു അൻഹു വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവാണ്. കഅബത്തിന്റെ അടുക്കലേക്കാണ് യാത്ര. ഈ നാട്ടിൽ വലിയ അധികാരവും സമ്പന്നനുമായി ഞാൻ ജീവിക്കുമ്പോൾ എന്റെ സമ്പത്ത് എന്നെ തിന്മയിലേക്ക് കൊണ്ടുപോകുന്നല്ല അല്ലാഹ്, എനിക്കനിയൊന്ന് നന്നായി ജീവിക്കണം എന്ന് ചിന്തിച്ച് മഗ്രിബ് വിട്ട് ഇതാ മദീനയിൽ മക്കയിലേക്ക് യാത്ര തിരിക്കുന്നു. ഹിജ്റ 500-600 കാലഘട്ടങ്ങളിൽ ജീവിച്ച മഹാനാണ് അബൂ ഖാല റളിയല്ലാഹു അൻഹു. കഅബത്തിന്റെ അടുക്കലേക്ക് പോയി, അവിടെ എത്തിയിട്ട് ഇബാദത്ത് തന്നെ, മുഴു സമയവും ഇബാദത്ത് തന്നെ. ബഹുമാനപ്പെട്ട അങ്ങനെ യാത്ര തിരിച്ചപ്പോൾ തങ്ങളെ കണ്ടു. വല്ലാതെ അള്ളാഹുവുമായി അടുക്കാൻ വേണ്ടി ജീവിതത്തിൽ അധ്വാനിക്കുന്നൊരു മഹാനായിരുന്നു ബഹുമാനപ്പെട്ടവര്. ബഹുമാനപ്പെട്ടവരുടെ ജീവിതം കണ്ടപ്പോ അബൂ ഖാൽ റളിയല്ലാഹു അൻഹു തീരുമാനിച്ചു അദ്ദേഹത്തിന്റെ കൂടെ ഒന്ന് അല്പകാലം ജീവിക്കണം, എന്നിട്ട് എന്റെ മനസ്സൊന്ന് നന്നാകണം. അബൂ ഖാൽ റളിയല്ലാഹു അൻഹു നോക്കുമ്പോ ഫലം യറാ മിനു കബീറ ഇജ്തിഹാദി ഫിൽ അമലി, പിന്നാതി അദ്ദേഹത്തെ നോക്കുമ്പോ അബൂ ഖാൽ തങ്ങളെ പോലെ ഇബാദത്ത് എടുക്കുന്നത് കാണുന്നില്ല. ബഹുമാനപ്പെട്ടവരുടെ കൂടെ അബൂ ഹാറൂനുൽ അന്ദലുസി തങ്ങളെ കൂടെ കൂടിയത് ഒരുപാട് ഇബാദത്തെ കിടക്കുന്ന ആളാണെന്ന് മനസ്സിലാക്കിയിട്ടാണ്. പക്ഷെ അബൂ ഖാൽ റളിയല്ലാഹു ഉറ കൂടെ കൂടി നോക്കുമ്പോ അബൂ ഖാൽ തങ്ങൾ എടുക്കുന്ന ഇബാദത്തൊന്നും അദ്ദേഹം എടുക്കുന്നത് കാണുന്നില്ല. രാത്രിയിൽ ഇങ്ങനെ ബഹുമാനപ്പെട്ടവർ ഉറങ്ങാണ്, അബൂ ഹാറൂന് തങ്ങൾ ഇങ്ങനെ ഉറങ്ങുമ്പോ ബഹുമാനപ്പെട്ടവര് പറയാണ് ഞാൻ രാത്രി മുഴുവനും ഇബാദത്തിലാണ്, മൂപ്പരോ ഉറങ്ങിക്കിടക്കുകയാണ്. ഞാൻ ഇങ്ങനെ വിചാരിച്ചു പോയി അതാ അബ്ദുൻ ജലീലുൽ ഖദരി, അതെ ഞാൻ നല്ല മനുഷ്യനാണല്ലോ, ഒരുപാട് ഇബാദത്തുകളൊക്കെ രാത്രിയിൽ എടുക്കാൻ ഭാഗ്യം കിട്ടിയ ആളാണല്ലോ. സ്വന്തം നഫ്സിനോട് ഞാൻ ഇങ്ങനെ പറയുമ്പോൾ ഒരാളിങ്ങനെ അതി വിളിച്ചു പറയുന്നു അബൂ ഹാറൂന് തങ്ങൾ നല്ല ഉറക്കിലാണ്, ഞാൻ ആ ശബ്ദം ഇങ്ങനെ കേൾക്കുന്ന ഒരാൾ വിളിച്ചു പറയുന്നത് അം ഹസിബല്ലദീന ജതറഹു സയ്യാതി അന്നജഅലഹും കല്ലദീന ആമനു വഅമിലു സാലിഹാത്. അതാ അവിടെ നിന്നിങ്ങനെ വിളിച്ചു പറയുന്ന ശബ്ദം ഞാൻ ഇങ്ങനെ കേൾക്കുകയാണ്. അബൂ ഖാൽ റളിയല്ലാഹു അൻഹു പറയാണ് ഞാൻ ഇങ്ങനെ ഒരു ശബ്ദം കേൾക്കുകയാണ്. എന്താണ് ശബ്ദം? അബൂ ഖാൽ റളിയല്ലാഹു അൻഹു പറയാണ് പരിശുദ്ധ ഖുർആനിൽ നിന്ന് ഓതുന്ന ശബ്ദമാണ്, പരിശുദ്ധ ഖുർആൻ ഓതി കേൾപ്പിക്കുന്ന ശബ്ദമാണ്. അം ഹസിബല്ലദീന ജതറഹു സയ്യാതി അന്നജഅലഹും കല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്. അള്ളാഹുവിന്റെ ഖുർആനിലെ സൂറത്തുൽ ജാഫിയിൽ 21-ാമത്തെ ആയത്ത് ആവർത്തിച്ച് ഇങ്ങനെ ഓതുന്ന ശബ്ദം ഞാൻ ഇങ്ങനെ കേട്ടുപോയി. ആളെ നോക്കിയിട്ട് കാണാനില്ല. അബൂ ഹാറൂന് തങ്ങളാകട്ടെ ഉറങ്ങുകയാണ്, ഉറങ്ങിക്കിടക്കുന്ന അബൂ ഹാറൂന് തങ്ങളെ ഞാനങ്ങ് തട്ടി വിളിച്ചു. തട്ടി വിളിച്ചിട്ട് ഞാൻ അബൂ ഹാറൂന് തങ്ങളോട് ചോദിച്ചു, അല്ല അബൂ ഹാറൂന് തങ്ങളെ നിങ്ങൾ കിടന്നുറങ്ങുകയാണല്ലോ. ഞാനിങ്ങനെ ചിന്തിച്ചു പോയി, ഒരു സമയം രാത്രിയിൽ നിങ്ങൾ ഇങ്ങനെ കിടന്നുറങ്ങുന്നത് കണ്ടപ്പോ, ഇബാദത്തൊന്നുമില്ലാതെ ഇങ്ങനെ കിടന്നുറങ്ങുന്ന സമയം കണ്ടപ്പോ ഞാനിങ്ങനെ ചിന്തിച്ചു പോയി നിങ്ങളെക്കാൾ എത്രയോ നല്ല ആളാണല്ലോ ഞാൻ എന്ന് ചിന്തിച്ച സമയത്ത് ഞാനൊരായത്ത് കേട്ടുപോയി തങ്ങളെ. ഞാൻ നിങ്ങളോടൊരു സത്യം ചോദിച്ചാൽ
നിങ്ങൾ എന്നോട് സത്യം പറയുമോ? നിങ്ങളെ ജീവിതത്തിൽ ഒരു തെറ്റും നിങ്ങൾ ചെയ്തിട്ടില്ലേ? ഒരു വൻകുറ്റവും നിങ്ങളെ ജീവിതത്തിൽ നിങ്ങൾ കൊണ്ടുവന്നിട്ടില്ലേ? ഒന്നെന്നോട് സത്യം പറയൂ. അബൂ ഹാറൂന തങ്ങളെ, അബൂബക്കർ റളിയല്ലാഹു അൻഹു ചോദിച്ചപ്പോ ബഹുമാനപ്പെട്ട അവരുടെ മറുപടി, എന്റെ ജീവിതത്തിൽ ഞാനൊരു വൻകുറ്റവും ചെയ്തിട്ടില്ല, വലാ സഗീറത്തിൽ ഒരു ചെറിയ കുറ്റവും ചെയ്തിട്ടില്ല. അല്ലാഹുവിന്റെ പ്രീതി മാത്രം പ്രതീക്ഷിച്ച് ജീവിച്ചവനാണ് ഞാൻ. അൽഹംദുലില്ലാ, വൻകുറ്റം ചെയ്തിട്ടില്ല, ചെറിയ കുറ്റവും ചെയ്തിട്ടില്ല. തങ്ങളൊന്ന് പറഞ്ഞു പോയി, വെറുതെ അല്ലല്ലോ നിങ്ങൾ കിടന്നുറങ്ങുന്നത്. എന്നെ പോലെയുള്ള ആളുകൾ വല്ല യുസ്ലിഹുലിമിഥിലി ഇല്ലൽ കദ്വല്ലി ജിത്തിഹാദ്, എന്നെ പോലെയുള്ള ആളുകൾ നിങ്ങളെ പോലെ ഒരുപാട് തെറ്റുകൾ ജീവിതത്തിൽ സംഭവിച്ചു പോയി, ഒരുപാട് തിന്മകൾ ജീവിതത്തിൽ സംഭവിച്ചു പോയി, ഒരുപാട് തെറ്റുകൾ ജീവിതത്തിൽ എടുത്തു പോയി. ഈ കറക കൈ വൃത്തിയാക്കേണ്ട എനിക്ക് നിങ്ങളെ പോലെ ഉറങ്ങാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് നിങ്ങൾ ഉറങ്ങിക്കോളൂ, ഞാനിനി നിങ്ങളെ കൂടെ ഇല്ല. പറയാണ്, നിങ്ങളൊരു വൻതുറ്റം ചെയ്തിട്ടില്ല, ഒരു ചെറിയ ദോഷവും ചെയ്തിട്ടില്ല. ആ നിലക്ക് നല്ല തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിച്ച മഹാനല്ലേ? നിങ്ങൾ എന്നെ പോലെ അധ്വാനിക്കേണ്ടതില്ല, ഞങ്ങൾ എന്നെ പോലെ അധ്വാനിക്കേണ്ടതില്ല. മറിച്ച് ഞാനോ ഒരുപാട് തെറ്റുകൾ ചെയ്തവനാണ്. ഞാൻ നിങ്ങളെ കൂടെ നിന്നാൽ പോരല്ലോ. ഞാൻ എന്റെ റബ്ബിന്റെ ഭവനമായ കഅബത്തിന്റെ അടുക്കലേക്ക് പോയി, രാത്രി സജീവമാക്കട്ടെ. കഅബത്തിന്റെ അടുക്കലേക്ക് പോയി, ഇബാദത്ത് തന്നെ, തവാഫ് ചെയ്യുന്നു, നിസ്കരിക്കുന്നു, തവാഫ് ചെയ്യുന്നു, നിസ്കരിക്കുന്നു. എന്നേ കാരണം എന്നല്ലേ? അതേ, ഹാദാ ബസായിറുൽ ലിന്നാസി വഹുദൻ വറഹ്മത്തൻ ലിഖൗമി യുഖീനൂൻ. ഇത് പറഞ്ഞ ഖുർആൻ പറയാണ്, അം ഹസിബല്ലദീന ജതറഹു സയ്യാതി അന്നജഅലഹും കല്ലദീന ആമനു വഅമിലു സാലിഹാത് സവാഅ മഹ്യാഹും വമമാതുഹും. റബ്ബിന്റെ പൊരുത്തം പ്രതീക്ഷിച്ച് തഖ്വ ചെയ്ത് ജീവിക്കുന്ന ആളുകളും, അതേപോലെ അല്ലാഹുവിനെ വഴിപ്പെടാതെ ജീവിക്കുന്ന, റബ്ബിന്റെ പ്രീതിക്ക് യാതൊരു വിലയും കൽപ്പിക്കാത്ത, അല്ലാഹുവിന്റെ പ്രീതിക്ക് വില കൽപ്പിക്കാത്തവനും ഒരുപോലെയാണെന്ന ധാരണ നിങ്ങൾക്ക് വന്നു പോയോ? നിങ്ങൾ തെറ്റിദ്ധരിച്ചവരാണ്, ഒരിക്കലും ഒരുപോലെയല്ല. ഇന്നാലനൻസുറു റുസുലന والذين آمنوا في الحياة الدنيا ويوم يقوم الأشهاد يوم لا ينفع الظالمين معذرتهم ولهم اللعنة ولهم سوء الدار. അല്ലാഹുവിനെ ഭയപ്പെടാതെ ജീവിക്കുന്ന ആളുകൾക്ക്, റബ്ബിനെ ഭയന്ന് ജീവിക്കാത്ത ആളുകൾക്ക്, അല്ലാഹുവിന്റെ പ്രീതി പ്രതീക്ഷിക്കാത്ത ആളുകൾക്ക്, അവരെ റബ്ബിന്റെ പ്രീതി കരസ്ഥമാക്കാത്തത് കൊണ്ട് തന്നെ അവർക്ക് നമ്മൾ വെച്ചിരിക്കുന്ന അനാബിനെ കുറിച്ചൊന്നും അവർ ചിന്തിച്ചിട്ടില്ലേ? അവർക്ക് നമ്മൾ അമ്പിയ മുർസലീങ്ങൾ അയച്ചു കൊടുത്തിട്ടുണ്ട്. അമ്പിയാ മുർസലീങ്ങൾ അയച്ചു കൊടുത്തിട്ട് വിശ്വസിച്ച് ജീവിക്കുന്ന ആളുകളില്ലേ, അവരെ നമ്മളെ സഹായിക്കുക തന്നെ ചെയ്യും നബിയെ. അതിന് സംശയം വേണ്ട, നബി തങ്ങളെ സഹായിക്കുന്നവരെ, അങ്ങയുടെ ദീനിനെ സഹായിക്കുന്നവരെ അല്ല സഹായിക്കുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. അള്ളാഹനോട് അക്രമം ചെയ്യുന്ന അക്രമകാരികളില്ലേ, അള്ളാഹ്ക്കെതിരെ അക്രമങ്ങൾ അയച്ചുവിടുന്നവർ എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ നന്മകൾ ചെയ്യാൻ കഴിയാതെ പോയവർ, അള്ളാഹനെ വഴിപ്പെട്ട് ജീവിക്കാത്തവർ, അവന്റെ പൊരുത്തം പ്രതീക്ഷിച്ച് ജീവിക്കാത്തവർ, അള്ളാഹന്റെ ലാനത്തവർക്കുണ്ടേ നബിയേ.
വളരെ മോശമായ വീട്, നരകമാകുന്ന വളരെ മോശമായ വീട് നമ്മൾ അവർക്ക് ഒരുക്കി വെച്ചിട്ടുണ്ട്. അല്ലാ, നീ ഞങ്ങളെ കാക്കണയല്ലോ, ഞങ്ങളെ ഉമ്മ ബാപ്പമാരെ കാക്കണയല്ലോ, ഞങ്ങളെ സ്നേഹിക്കുന്ന മൂമിനീങ്ങളെ കാക്കണേ അല്ലോ. എത്ര സ്ഥലങ്ങളിലാ ഖുർആൻ ഇത് ചോദിച്ചത്? ഈമാനുള്ള വിശ്വാസത്തോടെ ജീവിക്കുന്ന മുഅ്മിനീങ്ങള് സൽക്കർമ്മങ്ങൾ ചെയ്യുന്നവര് കച്ചറകൾ കൊണ്ട് നടക്കുന്ന, തോന്നിവാസങ്ങൾ കൊണ്ട് നടക്കുന്ന വിശ്വാസമില്ലാത്തവനെ പോലെയാണോ നബിയെ? ഒരിക്കലുമെല്ലാം നജഅലുൽ മുത്തഖീന കൽഫുജ്ജാർ. അല്ലാഹുക്ക് തഖ്വ ചെയ്ത് ജീവിക്കുന്ന ആളുകൾ, അല്ലാഹുവിനെ വഴിപ്പെട്ട് ജീവിക്കുന്ന ആളുകൾ അവർ തമ്മാടികളെ പോലെയാണോ? ഒരിക്കലുമല്ല. കിതാബുൽ അൻസൽനാഹു ഇലൈക മുബാറകുൽ യബ്ദബ്ബറു ആയതിഹി വലിയതദക്കറുൽ അൽബാബ്. നമ്മൾ വേദഗ്രന്ഥം ഇറക്കി കൊടുത്തു, ഖുർആൻ ഇറക്കി കൊടുത്തു, അതനുസരിച്ച് ജീവിക്കുന്ന ആളുകൾ, അത് പിൻപറ്റി ജീവിക്കുന്ന ആളുകൾ, അവർക്ക് ചിന്തിക്കാൻ എത്രയാ നമ്മൾ ലോകത്ത് പല കാര്യങ്ങളും വെച്ചത്, അത് നോക്കിയിട്ട് അവർ ചിന്തിക്കുന്നില്ലേ നബിയേ? അപ്പൊ ചിന്തി വിശ്വാസമുള്ളവനും വിശ്വാസമില്ലാത്തവനും ഒരുപോലെയല്ല. അത് മാത്രമല്ല ഈ ആയത്ത് സൂചിപ്പിക്കുന്നത്, നന്മകൾ ജീവിതത്തിൽ കൊണ്ടുവരുന്നവനും ജീവിതത്തിൽ നന്മ ചെയ്യാതെ ജീവിച്ചങ്ങ് മരിച്ചു പോകുന്നവനും ഒരുപോലെയാണെന്ന ധാരണ മനസ്സിലുണ്ടോ? അത് മാറ്റിവെച്ചോ? ബഹുമാനപ്പെട്ട ഫഖറുദ്ദീൻ റാസി റഹിമഹുല്ലാ ഈ ആയത്തിന്റെ തഫ്സീറിൽ പറയാണ്, മുജാഹിദ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാണ്, എന്താണ് ഈ പറഞ്ഞത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? മുഅ്മിനീങ്ങളെ മരണവും അതുപോലെ വിശ്വാസമില്ലാത്ത ആളുകളെ മരണവും ഒരുപോലെയാണെന്ന ധാരണ അവർക്കുണ്ടോ എന്നാണ്. ഒരിക്കലുമല്ല. ഈമാനോടെ റബ്ബിനെ തഖ്വ ചെയ്ത് ജീവിക്കുന്നവരെ മരണം അത് ഹുസ്നുൽ ഖാത്തിമത്താണ്. അത്തരം നല്ല ഹുസ്നുൽ ഖാത്തിമത്ത് കൊണ്ട്, നിന്റെ റഹ്മത്ത് കൊണ്ട് നീ ഞങ്ങളെ അനുഗ്രഹിക്കണേ അല്ലാഹു. സുഉൽ ഖാത്തിമത്ത് ലഭിക്കുന്നവരിൽ നീ ഞങ്ങളെ പെടുത്തരുതേ അല്ലാഹു. ഈമാനുള്ള മുഅ്മിനീങ്ങള് അവരൊരുപാട് നിസ്കരിച്ചു, അവരൊരുപാട് ഇബാദത്ത് എടുത്തു, റബ്ബിന്റെ പ്രീതിക്ക് വേണ്ടി അവർ ഉറക്കമഴിച്ചു, അതൊക്കെ വെറുതെയാണെന്ന് അവര് തെറ്റിദ്ധരിച്ചു പോയോ? الذين تتوفاهم الملائكه മലക്കുകളെ മരിപ്പിക്കുന്ന സമയം, ഈമാനുള്ള മുഅ്മിനീങ്ങളെ റൂഹ് പിടിക്കുന്ന സമയം, യഖൂലൂന സലാമുൻ അലൈക്കും ഉദ്ഖുലുൽ ജന്ന. ഈമാനുള്ള മുഅ്മിനീങ്ങളെ റൂഹ് പിടിക്കുമ്പോൾ മലക്കുകൾ വന്നിട്ട് അവരോട് പറയാണ്, സലാമുൻ അലൈക്കും, അല്ലാഹുവിന്റെ ഭാഗത്തുള്ള സലാം നിങ്ങൾക്കുണ്ട് കേട്ടോ, ടെൻഷൻ അടിക്കേണ്ടതില്ല. മക്കളെ വെടിയുന്നതിനോ പാപ്പയോട് വിട പറയുന്നതിനോ കുടുംബങ്ങളോട് വിട പറയുന്നതിനോ വിഷമിക്കേണ്ടതില്ല. സലാമുൻ അലൈക്കും, നിങ്ങൾക്ക് അല്ലാഹുവിന്റെ സലാം ഉണ്ട് കേട്ടോ എന്ന് മാത്രമല്ല, ഉദ്ഖുലുൽ ജന്ന, നിങ്ങൾക്ക് സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കപ്പെടുന്നുണ്ട് എന്ന് പറഞ്ഞ് ഈമാനുള്ളവരെ റൂഹ് പിടിക്കുമ്പോ പരിശുദ്ധ ഖുർആൻ പറയാണ്, എന്നാലൊരു കൂട്ടം ആളുകളുണ്ട് അവരെ റൂഹ് പിടിക്കുന്ന രംഗം നിങ്ങൾക്കറിയോ? അല്ലദീന തതവഫാഹുമുൽ മലായിക, സ്വന്തം ശരീരത്തോട് അക്രമം ചെയ്ത ആളുകളെ റൂഹ് പിടിക്കുമ്പോ, സ്വന്തം ശരീരത്തോട് അക്രമം ചെയ്ത ആളുകളെ റൂഹ് പിടിക്കുമ്പോ മലക്കുകൾ അവരോട് പറഞ്ഞു പോയി, നരകം കൊണ്ടവരെ അറിയിച്ചു പോയി. അവരെ നഫ്സിനോട് അക്രമം ചെയ്ത കാര്യം മലക്കുകൾ അവരെ ഓർമ്മിപ്പിച്ചു പോയി. അല്ലാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ.
ഇമാം റാസി റളിയല്ലാഹു അൻഹു പറയാണ്, എന്നാ വഫാത്തിന്റെ സമയത്ത് നല്ല നിലക്ക് മരിക്കുന്ന മഹാന്മാരുണ്ട്, മരണത്തിന്റെ സമയത്ത് നല്ല നിലക്ക് വിട പറയുന്ന മഹാന്മാരുണ്ട്, സ്വർഗം കണ്ട് മരിക്കുന്ന മഹാന്മാരുണ്ട്, അതേ സ്ഥാനത്ത് വല്ലാത്ത വിഷമത്തിൽ മരിക്കുന്ന ആളുകളുമുണ്ട്. അതേ പരിശുദ്ധ ഖുർആൻ പറഞ്ഞതായി ബഹുമാനപ്പെട്ട ഇമാം റാസി റളിയല്ലാഹു അൻഹു അടുത്ത് ഉദ്ധരിക്കുകയാണ്, യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി وأمه وأبيه وصاحبته وبنيه لكل امرئ منهم يومئذ شأن يغنيه وجوه يومئذ مسفرة لاحقة مستبشرة ووجوه يومئذ عليها غبرة ترهقها قطرة أولئك هم الكفرة الفجرة. രണ്ടു കൂട്ടം ആളുകളെ ഖുർആൻ പരിചയപ്പെടുത്തിയിട്ടുണ്ട് ജനങ്ങളെ. അന്ത്യനാളിന്റെ സമയമെങ്ങെത്തുമ്പോൾ, മരണത്തിന്റെ സമയമെങ്ങെത്തുമ്പോൾ, അവനവന്റെ സഹോദരങ്ങളിലും നോടി രക്ഷപ്പെട്ടു പോയി, അവനിക്ക് പിന്നെ അവന്റെ സഹോദരനെ വിലയില്ല, ചേട്ടനെ വിലയില്ല, അനുജനെ വിലയില്ല, ബാപ്പനോട് വിട പറയുന്ന രംഗ, ഉമ്മനോട് വിട പറയുന്ന രംഗ, എന്നും കൂടെയുണ്ടാകുമെന്ന് നീ ധരിച്ച നിന്റെ ഭാര്യയില്ലേ, നിന്റെ ഭർത്താവില്ലേ, നിനക്കെപ്പോഴും നല്ലത് ചെയ്തു തന്ന നിന്റെ മക്കളില്ലേ, അവരോട് വിട പറയുന്ന സമയം എല്ലാവരുടെ കാര്യത്തിനും തീരുമാനം വരുന്ന ദിവസം, എല്ലാവരുടെ കാര്യത്തിനും ഒരടിയറവ് പറയേണ്ട ദിവസം. ആ ദിവസമുണ്ടല്ലോ ചില മുഖങ്ങൾ, സന്തോഷത്തോടെ പോകുന്ന മഹാന്മാരുണ്ട്, അവരെ മുഖത്തെന്തൊരു സന്തോഷമാണ്, അവരെ മുഖത്തെന്തൊരു വെളിച്ചമാണ്, എന്തൊരു സമാധാനമാണ്. ചിരിച്ചുകൊണ്ട് ലോകത്തോട് വിട പറയുന്ന മഹാന്മാർ. അള്ളാഹുവിലേക്കുള്ള മടക്കമോർത്ത് എന്റെ റബ്ബിനെ കാണാൻ കഴിയുമല്ലോ, അല്ലോ കഴിയുമല്ലോ എന്ന സന്തോഷത്തിൽ ചിരിച്ചുകൊണ്ട് മരിക്കുന്ന മഹാന്മാർ. എന്നാൽ ഒരു കൂട്ടം ആളുകളുണ്ട്, അവരെ മുഖമോ കരിവളിച്ചു പോയി, മുഖത്തിന്റെ പ്രസന്നത നഷ്ടപ്പെട്ടു പോയി, മുഖത്തിന്റെ തിളക്കം നഷ്ടപ്പെട്ടു പോയി. മലക്കുകൾ വന്നിട്ട് അവരോട് നരകത്തിന്റെ വിവരമെന്ന് പറഞ്ഞപ്പോ അവര് പിന്നെ വലിയ വെപ്രാളത്തിലാ മുസ്ലിമേ, അവര് പിന്നെ വലിയ ബേജാറിലാ മുസ്ലിമേ, ഓ എന്റെ ഈമാനുള്ള മുസ്ലിമേ, ആ നിലക്ക് ബേജാറോടെ ലോകത്തോട് വിട പറയുന്നവരുണ്ട്, ആ നിലക്ക് മുഖം കെട്ടുമതി മരിക്കുന്നവരുണ്ട്, അതേ സ്ഥാനത്ത് സന്തോഷത്തോടെ നല്ല വെളിച്ചമുള്ള മുഖവുമായി ലോകത്തോട് വിട പറയുന്ന മഹാന്മാരുമുണ്ട്. അത്തരം സ്വാലിഹീങ്ങളുടെ കൂട്ടത്തിൽ ഞങ്ങളെയും നിന്റെ റഹ്മത്ത് കൊണ്ട് നീ പെടുത്തണേ അല്ലാ, നിന്റെ കാരുണ്യം കൊണ്ട് നീ പെടുത്തണേ അല്ലാ. എന്നാൽ ഖുർആൻ നമ്മളോട് ഓർമ്മിപ്പിക്കുകയാണ്, അം ഹസിബല്ലദീന ജതറഹു സയ്യിആത് അന്ന ജഅലഹും കല്ലദീന ആമനു വഅമിലു സ്വാലിഹാതി സവാഉ മഹയാഹും വമമാതു സഅമാ യഖുമൂ.
അള്ളാഹുവിനെ ഭയന്ന് ജീവിക്കുന്ന സാലിഹീങ്ങള്, അള്ളാഹിന്റെ പൊരുത്തം പ്രതീക്ഷിച്ച് ജീവിക്കുന്ന ആളുകള്, റബ്ബിന്റെ പ്രീതി പ്രതീക്ഷിച്ച് ജീവിക്കുന്ന ആളുകള്, അവർക്ക് ബഹുമാനം നൽകുമെന്നല്ലേ ഖുർആൻ പറഞ്ഞത്, അവരാദരിക്കുമെന്നല്ലേ ഖുർആൻ പറഞ്ഞത്. അബൂ ഖാലു റഹിമഹുല്ലാ ഈ ആയത്ത് കേട്ടപ്പോൾ അതാ മക്കയിലേക്ക് പോയി, ഇബാദത്ത് തന്നെ. അവിടത്തോട് പലരും ചോദിച്ചു, മഗ്രിബിലേക്കൊന്ന് മടങ്ങി വരുമോ, നാട്ടിലേക്കൊന്ന് മടങ്ങി വരുമോ, ഭരണം തരാ, അധികാരം തരാ, സമ്പത്ത് തരാ. രാജാവിന്റെ മോനല്ലേ അബൂ ഖാലു റഹിമഹുല്ലാ തങ്ങളെ മറുപടി, മോനെ ദുനിയാവിലെ തമ്മാടിയായി ജീവിക്കുന്നവർക്ക് അള്ളാഹ് ഒരുക്കി വെച്ച വീട്ടിലേക്ക് കടക്കുന്നത് അതിലും വലിയ നട്ടമാണ്. ഭൗതിക ലോകത്ത് താൽക്കാലികമായുള്ള സുഖങ്ങളോ, ഭൗതിക ലോകത്ത് ലഭിക്കുന്ന താൽക്കാലികമായ സന്തോഷമോ, ഭൗതിക ലോകത്ത് ലഭിക്കുന്ന താൽക്കാലികമായ സന്തോഷമുള്ള കാര്യങ്ങളൊക്കെയും നിലക്കുന്നതാണ്. ആ സന്തോഷമുള്ള സ്ഥലത്തേക്ക് വരുമ്പോ ചിലപ്പോ ഞാൻ പിന്നെയും ഫിത്നയിലേക്ക് പെട്ടുപോകും. ബഹുമാനപ്പെട്ട അബൂ ഖാലു തങ്ങള് അവിടുത്തെ പെങ്ങള് വിളിച്ചു, മടങ്ങിയില്ല. കുടുംബങ്ങളിൽ പലരും വിളിച്ചു, മടങ്ങിയില്ല. മക്കയിൽ തന്നെ ഈ നാടിന് ബറക്കത്തുണ്ട്. നബിതങ്ങള് ജനിച്ചു വീണ മണ്ണാണ്. ഈ നാട്ടിൽ ഞാനങ്ങ് ജീവിച്ചാൽ എനിക്ക് റബ്ബി ഇസ്മത്ത് തരോ, എന്റെ റബ്ബ് എന്നെ കാത്തുകൊള്ളും എന്ന് ചിന്തിച്ച് അബൂ ഖാലു റഹിമഹുല്ലാ മക്കയിൽ തന്നെ ജീവിച്ച് അവിടെ തന്നെ വഫാത്തായ മഹാനാണ്. അബൂ ഖാലു റഹിമഹുല്ലാ തങ്ങളെ മരണമറിയോ, സുജൂദിൽ കിടന്ന റബ്ബിലേക്ക് തിരിച്ചു പോയ മഹാനാണ്. പെട്ടെന്നാണ് മരണം സംഭവിച്ചത്. ഓ ചെറുപ്പക്കാരേ, രണ്ട് ദിവസം മുമ്പ് ഈ പാവപ്പെട്ടവന്റെ വന്ധ്യപിതാവ് അള്ളാഹു അവിടത്തേക്ക് ദീർഘായുസ് നൽകണം റഹ്മാനെ, ആഫിയത്തിനേറ്റി കൊടുക്കണം റഹ്മാനെ. സിംഗപ്പൂരിലേക്ക് യാത്ര തിരിക്കാൻ നിൽക്കുന്നതിന്റെ തിരക്കിനിടയിൽ ഈ പാവപ്പെട്ട മുത്തല്ലിമിനെ വിളിച്ച് പറഞ്ഞു, മോനെ നമ്മളെ സജീവ പ്രവർത്തകനായിരുന്ന ഒരാള് ഒരു രോഗവുമില്ല, പെട്ടെന്ന് മരിച്ചു പോയി. ബാപ്പാ എന്താ കാരണം അവര് പറയുന്നത്? ഒന്നും പറയാനില്ല, കാരണം വേണ്ടതില്ലല്ലോ മോനെ, മരിക്കാൻ സമയമെത്തിയാൽ പോകേണ്ടവരല്ലേ നമ്മള്. ബഹുമാനമായ പ്രിയപ്പെട്ട വാപ്പനോട് പറയാണ്, നല്ല പ്രവർത്തകനാണ്, പെട്ടെന്ന മരിച്ചത്. അവന്റെ മകന്റെതോ മകളതോ കല്യാണമുണ്ട് ഇന്ന്, അല്ലെങ്കിൽ നാളെ അതേ മകന്റെതോ മകളതോ കല്യാണം നടക്കാനിരിക്കുന്നുണ്ട്. ഇത് പറഞ്ഞപ്പോ ഞാൻ ഇങ്ങനെ ചിന്തിച്ചു പോയി, മനുഷ്യ നീ പുതിയാപ്ലയായി ഇറങ്ങണമെന്ന് ആശിക്കുന്നു, നിന്റെ മകനെ പുതിയാപ്ലയായി ഇറക്കണമെന്ന് ചിന്തിക്കുന്നു, മകളെ പുതിയണ്ണിയാക്കി ഇറക്കണമെന്ന് ചിന്തിക്കുന്നു, നല്ല വസ്ത്രങ്ങൾ നീ വാങ്ങി വെക്കുന്നു, ആളുകളെ വീട്ടിലേക്ക് ക്ഷണിക്കുന്നു, അവർക്ക് ഭക്ഷണം കൊടുക്കുന്നു, അവരെ സൽക്കരിക്കുന്നു. ഇത് തന്നെയല്ലേ അയാളും ആശിച്ചത്? മകന്റെ കല്യാണത്തിന് പങ്കെടുക്കണം, മകളെ കല്യാണത്തിന് പങ്കെടുക്കണം. ചിന്തിച്ച് വീട്ടില് നലമാറയിൽ നല്ല കുപ്പായം വാങ്ങി വെച്ചിട്ടുണ്ട്, നല്ല വസ്ത്രം വാങ്ങി വെച്ചിട്ടുണ്ട്, മകന്റെ കല്യാണത്തിലൊന്ന് സന്തോഷിക്കണം, ആ സന്തോഷമൊന്ന് നാട്ടുകാരുമായി പങ്കുവെക്കണം എന്ന് ചിന്തിച്ച ആ വാപ്പയേ, മക്കള് മൂന്ന് കഷ്ണം തുണിയിൽ പൊതിഞ്ഞില്ലയോ, കാറിൽ കയറ്റിയിട്ട് മകനെ പുതിയ പ്ലയായി അയക്കുന്നതിന് പകരം ആ വാപ്പയെ മക്കള് മയ്യത്ത് കട്ടിലിൽ കയറ്റിയില്ലേ, കബറിലേക്ക് യാത്ര അയച്ചില്ലേ, കല്യാണത്തിന്റെ ഡേറ്റ് ഓട്ടോമാറ്റിക് ആയി ചേഞ്ച് ആയില്ലേ? ചിന്തിക്കൂ ചെറുപ്പക്കാരാ, എവിടെ വെച്ചാ മരണമെന്ന് എനിക്കറിയൂല, എവിടെ വെച്ചാ നിങ്ങളെ മരണമെന്ന് നിങ്ങൾക്കറിയൂല. ഈ പാവപ്പെട്ട മുത്തല്ലിമ
അതേ ഫെബ്രുവരിയിൽ നാട്ടിലുണ്ടാകുമെന്ന് പ്രതീക്ഷിച്ച് പലർക്കും ഡേറ്റ് കൊടുത്തിട്ടുണ്ട്. അല്ലാഹു അവന്റെ ത്വാത്തിലായുള്ള ദീർഘായുസ് നോക്കെല്ലാവർക്കും തരട്ടുകയും. പക്ഷേ ഈ മുത്തല്ലിമിന് പറയാൻ ധൈര്യമുണ്ടോ? കേരളഘട്ടയിൽ നിന്ന് പ്രഭാഷണം കഴിഞ്ഞ് ഞാൻ വന്ന വണ്ടിയിൽ തിരിച്ചു പോകുമെന്ന് പറയാൻ ഈ മുത്തല്ലിമിന് എന്ത് ധൈര്യമാ ഉള്ളത്? എന്ത് ഗ്യാരണ്ടിയാ ഉള്ളത്? പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോ ഞാനങ്ങ് വീണുപോയാൽ എന്റെ വാപ്പ നാട്ടിലില്ല, അനുജൻ നാട്ടിലില്ല, പലരും നാട്ടിലില്ല, നാട്ടുകാരും ഇവിടെയില്ല, എനിക്ക് പരിചയമില്ല എന്ന് ഞാൻ തിരിക്കുന്ന പലരും എന്റെ മയ്യത്തെ കട്ടിലിൽ കയറ്റിയില്ലയോ? മയ്യത്തെ കട്ടിലിൽ കയറ്റിയിട്ട് കൊണ്ടുപോയില്ലയോ? ഈ നാട്ടുകാരെ കൈകൊണ്ട് എന്റെ മയ്യത്തെടുക്കുമോ? ഈ മുത്തല്ലിമിനറിയൂല, എനിക്കറിയൂല. വന്ന വാഹനത്തിൽ തിരിച്ചു പോകുമോ? ഈ മുത്തല്ലിമിനറിയൂല. ഓ എന്റെ ഈമാനുള്ള മോമിനീങ്ങളെ, പോകുന്ന സമയത്ത് സന്തോഷത്തോടെ പോകാൻ കഴിയണ്ട്. മലക്കുകൾ വന്ന് സന്തോഷിപ്പിക്കുന്ന വിധം പോകാൻ കഴിയണ്ട്. മലക്കുകൾ വന്നിട്ട് സലാമുൻ അലൈക്കും, റബ്ബിന്റെ രക്ഷയുണ്ടാകട്ടെ എന്ന് മലക്കുകൾ വന്ന് സലാം പറഞ്ഞു പോകുന്നൊരു യാത്ര വേണ്ടേ മുസ്ലിമേ? പ്രസംഗം കേൾക്കുന്ന ഈമാനുള്ള മോമിനീകൾ തലകറക്കി വീഴുന്നു, പറയുന്ന എനിക്കോ ഒരു വിഷമവും കാണാനില്ല. റബ്ബേ ഞങ്ങളെ നീ നന്നാക്കി തരളും റഹ്മാനെ. ثم قست قلوبكم من بعد ذلك وهي كالحجارة. عائشة بيبي رضي الله عنها വിളിച്ച് ഹബീബായ നബി തങ്ങൾ പറഞ്ഞില്ലേ, ആയിഷ അബിയാ മുർസലീങ്ങൾ ചെറിയ ചെറിയ കല്ലുകൾ ഇങ്ങനെ പൊട്ടിയിട്ട് വെള്ളമൊലിക്കുന്നത്, മരിച്ച് വെള്ളമൊലിച്ച് കരയുന്നത് കണ്ടപ്പോ ആയിഷ ഫതഅജ്ജബ, അബിയാ മുർസലീങ്ങൾ അത്ഭുതപ്പെട്ടു പോയി. എന്തിനാണ് ഈ ചെറിയ കല്ലിന്റെ ഉള്ളിൽ നിന്ന് ഇത്രയും വെള്ളമൊലിക്കുന്നത് എന്ന് ചിന്തിച്ചപ്പോ തുമ്മ കസത്തു കുലൂബുക്കും മിൻ ബഅദി ദാലിക വഹിയ കൽ ഹിജാറ ഔ അശദ്ദു കസ്വ, പാറയേക്കാൾ ഉറച്ചു പോയ മനസ്സിന്റെ ഉടമകളെ കുറിച്ച് ഖുർആൻ പറഞ്ഞില്ലേ? ആയിഷ നിനക്കറിയോ, വഖൂദുഹ അന്നാസു വൽ ഹിജാറ, ആ റബ്ബിന്റെ ഭയാനകരമായ നരകത്തിൽ അല്ല കത്തിക്കാൻ വെച്ചത് പച്ചയായ മനുഷ്യനാണ്, പച്ചയായ കല്ലുകളെന്ന് പറഞ്ഞപ്പോ ചിന്തയില്ലാത്ത കല്ലുകൾ ആയിഷ അമ്പിയ മുർസലീകളെ മുന്നിൽ പൊട്ടിയിട്ട് വെള്ളമൊലിച്ചു പോയി. നബി മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞെങ്കിൽ ചോദിക്കട്ടെ മുസ്ലിമേ, നരകം ഹറാമാക്കിയ ശരീരത്തെ കുറിച്ച് പറയുമ്പോ നബി തങ്ങൾ പറഞ്ഞില്ലേ, ഐനാനി അബ്കിയ, കരയുന്ന രണ്ട് കണ്ണുകൾ, അല്ലാഹുവേ കരഞ്ഞ കണ്ണ്, നരകത്തിൽ നിന്ന് മുക്തമാണെന്ന് നബി മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ചെറുപ്പക്കാരാ, നീ പ്രതീക്ഷിക്കാതെ നിന്റെ ഭാര്യ ഇട പറഞ്ഞു പോയപ്പോ നീ കരഞ്ഞുവല്ലേ? നീ പ്രതീക്ഷിക്കാതെ നിന്റെ ഭർത്താവ് മരിച്ചപ്പോ നീ കരഞ്ഞുവല്ലേ? നീ പ്രതീക്ഷിച്ചിട്ടോ പ്രതീക്ഷിക്കാതെയോ നിന്റെ ബാപ്പ ലോകത്തോട് വിട പറഞ്ഞപ്പോ നീ കരഞ്ഞുവല്ലേ? ഉമ്മ വിട പറഞ്ഞപ്പോ കരഞ്ഞുവല്ലേ? അല്ലാഹുവേ ജീവിച്ചിരിക്കുന്നു ഞങ്ങൾ ഉമ്മ ബാപ്പമാർക്കൊക്കെയും ദീർഘായുസ് നൽകണേ അല്ലാഹ്. ആരെ ഉമ്മ ബാപ്പമാര് പാപ്പമാര് ഉപ്പമാര് മരിച്ചു പോയവരുണ്ടോ അവരെ കബറിൽ നീ സ്വർഗം നൽകണേ അല്ലാഹ്. ഓ എന്റെ ഈമാനുള്ള മോമിനീങ്ങളെ, പാപ്പ പറഞ്ഞപ്പതേ മരിച്ചപ്പ കണ്ണിൽ നിന്ന് വെള്ളം വന്നു. സ്വന്തം മരണത്തെ കുറിച്ച് ചിന്തിച്ചൊരു കണ്ണുനീര് കണ്ണിൽ നിന്ന് ഒലിപ്പിക്കാനില്ലാതെ പോയ മുസ്ലിമേ, ഇല്ലാതെ പോയ ഞാനും നിങ്ങളും അബൂയ ഖാലിദങ്ങളൊക്കെ കൊതിച്ച സ്വർഗമാ കൊതിക്കുന്നത് എന്ന് പറയുമ്പോ ലജ്ജ തോന്നുന്നില്ലേ? സ്വന്തം ഭരണാധികാരം വലിച്ചെറിഞ്ഞ്, കുടുംബം വലിച്ചെറിഞ്ഞ്, സമ്പത്ത് മുഴുവനും സദക്ക ചെയ്ത് അള്ളാന്റെ പ്രീതി പ്രതീക്ഷിച്ച് മക്കയിലേക്ക് തിരിച്ചാബൂയ ഖാലു റഹിമഹുള്ളാ ആ മക്കയിൽ തന്നെ സുജൂദിൽ കിടന്ന് ലോകത്തോടങ്ങ് വിട പറഞ്ഞു.
അബു ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസുകൾ ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു അഖറബു മാ യകൂനുൽ അബ്ദു മിർ റബ്ബി വഹുവ സാജിദു അടിമേറ്റവും കൂടുതൽ അല്ലാഹുവിനോട് അടുക്കുന്ന സമയം സുജൂദിൽ കിടക്കുന്ന സമയമാണ് കേട്ടോ അതുകൊണ്ട് ആ മുസ്ലിമേ ഹബീബായ നബി തങ്ങളെ പ്രിയപ്പെട്ട സഹാബി അവിടത്തേക്ക് ഖിദ്മത്ത് ചെയ്യാൻ ഭാഗ്യം ലഭിച്ച സൗബാൻ റളിയല്ലാഹു അൻഹു ആ സൗബാൻ തങ്ങളെ അടുക്കലേക്ക് വന്നിട്ട് അബൂ തൽഹ തങ്ങൾ വന്നിട്ട് ചോദിക്കുകയാണ് ഏതാ നബി നബി തൽഹ റളിയല്ലാഹു അൻഹു ചെന്ന് ചോദിക്കുകയാണ് എനിക്കൊരു അമല് പറഞ്ഞു തരൂ അള്ളാഹന്റെ റസൂല് പഠിപ്പിച്ചൊരു അമല് അള്ളാഹന്റെ അടുക്കൽ ഏറ്റവും ബഹുമാനമുള്ള ഒരു അമല് ഫസക്കത്താനിതങ്ങളും മറുപടി പറഞ്ഞില്ല ഉത്തരം പറഞ്ഞില്ല രണ്ടാമതും ഞാൻ ചോദ്യം ചോദിച്ചു അവിടുന്ന് പ്രതികരിച്ചില്ല മൂന്നാമത്തെ തവണ ഞാൻ അങ്ങ് ചോദിച്ചപ്പോ അവിടുന്ന് പറഞ്ഞ മറുപടി ഇതേ ചോദ്യം ഞാൻ എന്റെ ഹബീബായ നബിതങ്ങളോട് ചോദിച്ചു ആരാണ് സൗബാനതകളെന്നറിയോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാതെ വന്നപ്പോ മുസ്ലിമേ രോഗം ബാധിച്ചു കടന്നുപോയ മഹാനാണ് നബി തങ്ങൾക്ക് ഖിദ്മത്ത് ചെയ്യാൻ ഭാഗ്യം കിട്ടിയ സൗബാൻ റളിയല്ലാഹു രോഗബാധിതനായി കിടക്കുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സൗബാനതകൾക്ക് വന്നിട്ട് ചോദിക്കുന്നു സൗബാനെ എന്താ പറ്റിപ്പോയത് ഒന്നുമില്ല നബിയേ അങ്ങയുടെ ശറഫാക്കപ്പെട്ട മുഖം കണ്ടപ്പോ എന്റെ രോഗം മാറിപ്പോയി സൗബാനിതങ്ങൾ പ്രഖ്യാപിച്ചുപോയി ചെറുപ്പക്കാരാ ആ തിളങ്ങുന്ന മുഖം കാണേണ്ട കണ്ണുകൊണ്ട് നീ സിനിമ നോക്കി ദൂഷിപ്പിക്കല്ല ചെറുപ്പക്കാരാ ഹറാമ് നോക്കി ദൂഷിപ്പിക്കല്ല ചെറുപ്പക്കാരാ തിന്മകളാകുന്ന ദീപത്തും നവീപത്തും കേട്ടിട്ട് കാത് ദൂഷിപ്പിക്കല്ല ചെറുപ്പക്കാരാ സൗബാനിതങ്ങൾക്ക് നബിതങ്ങളെ കൂടെ ജീവിച്ചിട്ട് അത്രയും കാലം ഖിദ്മത്ത് ചെയ്തിട്ട് സൗബാനിതങ്ങൾക്ക് മടുപ്പ് തോന്നിയില്ലെന്നല്ല സൗബാനിതങ്ങൾക്ക് നബിതങ്ങളെ കണ്ടിട്ട് ആശ തീർന്നില്ല ചോദിക്കട്ടെ ചെറുപ്പക്കാരെ ആ നബിതങ്ങളെ ഒന്ന് കാണണ്ടേ ആ നബിതങ്ങളെ ഭൂമുഖം കണ്ടൊന്ന് മരണത്തിന്റെ മുമ്പ് പരിചയപ്പെടണ്ടേ അല്ലാഹുവിന്റെ ബർക്കത്ത് കൊണ്ട് നീ ഞങ്ങൾക്ക് തൗഫീഖ് തരണേ അല്ലാഹ് ആ നബിതങ്ങളെ കാണാതെ നീ ഞങ്ങളെ മരിപ്പിക്കരുതേ അല്ലാഹ് ഞങ്ങൾ ഈ പാതിരാത്രിയിൽ കയ്യുയർത്തി നിന്നോട് മാപ്പിരക്കുന്നു അറിഞ്ഞോ അറിയാതെയോ രഹസ്യമായോ പരസ്യമായോ എന്ത് തെറ്റ് സംഭവിച്ചുവോ എങ്കിലും നീ ഞങ്ങൾക്ക് മാപ്പ് തരണയല്ലോ ഹബീബായ നബിതങ്ങളെ പലതവണ സ്വപ്നം കാണാനും യക്കളത്തിൽ കാണാനും നീ ഭാഗ്യം വരണേ അല്ലോ അതിന് കാരണമാകുന്ന സദസ് ഞങ്ങളെ ഈ സദസ്സും ഞങ്ങൾ സർവ സദസ്സുകളെയും നീ കബൂലാക്കണയല്ലോ എന്നിട്ട് സൗബാനിതങ്ങൾ പറഞ്ഞൊരു വാക്കുണ്ട് മുസ്ലിമേ ഞാൻ എന്റെ പ്രസംഗം നിർത്തുന്നു എന്താണെന്നറിയോ നബിയേ ഇപ്പരോഗം മാറിയ കഥ പറയുമ്പോ ഒരു കാര്യം ഞാൻ പറയട്ടെ മദീനത്തെ പള്ളിയോട് ചേർന്ന് കിടക്കുന്ന അങ്ങയുടെ വീട്ടിലേക്ക് നബിയെ അങ്ങ് പ്രവേശിക്കുമ്പോ സൗബാനിന് വലിയ വേദനയാ നബിയേ ഭാര്യമാരടുക്കിലേക്ക് അങ്ങ് പോകുമ്പോ സൗബാനിന് വലിയ വേദനയാ നബിയേ എന്താണെന്നല്ലേ തിരിച്ചു വരുന്നത് വരെ അങ്ങയെ കാണാൻ പറ്റില്ലല്ലോ ഈ നിലക്ക് സഹാബത്ത് സ്നേഹിച്ചുപോയി അല്ലാഹുവേ അവരെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളെ മഹബത്തിലും നീ വർദ്ധനവുതരളും റഹ്മാനെ ആ സൗബാനിതങ്ങളോട് ആ ചോദ്യം ചോദിക്കേട് എനിക്കൊരു അമല് പറഞ്ഞു തരൂ അല്ലാഹുവിലേക്ക് ഏറ്റവും അടുക്കാൻ പറ്റുന്നൊരു അമല് മൂന്നാമത്തെ പ്രാവശ്യം ചോദിച്ചപ്പോ ബഹുമാനപ്പെട്ടവര് പറയാണ് ഇതേ ചോദ്യം ഞാൻ നബിതങ്ങളോട് ചോദിച്ചപ്പോ ഹബീബായ നബിതങ്ങൾ എനിക്ക് തന്ന മറുപടി സുജൂദിനെ അധികരിപ്പിച്ചോ സുജൂദിനെ അധികരിപ്പിച്ചോ നബിതങ്ങൾ എന്നെ ഉപദേശിച്ച ഉപദേശം നിങ്ങൾക്കും കൈമാറുന്നു
ഏറ്റവും മറുപടിയും അധികരിപ്പിച്ചു. അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ജീവിതത്തിൽ തെറ്റ് സംഭവിച്ചു പോയവരുണ്ടെങ്കിൽ, തിന്മകൾ സംഭവിച്ചു പോയവരുണ്ടെങ്കിൽ, അറിവില്ലായ്മ കൊണ്ട് കള്ളു കുടിച്ചു പോയവരുണ്ടെങ്കിൽ, അറിവില്ലായ്മ കൊണ്ട് അത്തരം ഇഷ്ടപ്പെടാത്തത് ചെയ്തു പോയവരുണ്ടെങ്കിൽ, മടങ്ങിക്കോ റബ്ബിലേക്ക്. അബൂ ഖാലി റഹിമഹുല്ലാഹു വലിച്ചെറിഞ്ഞങ്ങ് മടങ്ങി. 70 പ്രാവശ്യം തൗബ ചെയ്തു. 71-ാമത്തെ വട്ടം തൗബ ചെയ്തങ്ങ് മക്കയിലേക്ക് പോയി. അല്ലാഹുക്ക് സുജൂദ് തന്നെ. അവിടെ ജീവിച്ചൊരു ദിവസം ഇങ്ങനെ തവാഫ് ചെയ്യുമ്പോ ഒരു പെണ്ണ് വന്നിട്ട് പറയുന്നു, എനിക്ക് നിങ്ങളെ വിവാഹം കഴിക്കണം, അവസരം തരുമോ? വല്ലാത്ത സുഹൃത്ത് തന്നെയാണല്ലോ നിങ്ങളെ സുഹൃത്ത്. ഖുറാസാനിലുള്ള പെണ്ണാണ്. അബൂബക്കർ ബഹുമാനപ്പെട്ട അബൂബക്കർ റഹിമഹുള്ള തങ്ങളെ മറുപടി, ഞാൻ ഈ നാട്ടുകാരനല്ല, ഞാൻ മഗ്രിബിൽ നിന്ന് വന്ന ആളാണ്. ഞാൻ ഇവിടേക്ക് വന്നത് എന്റെ ദുനിയാവ് മുഴുവനും വലിച്ചെറിഞ്ഞിട്ടാണ്. ആ ധൈര്യത്തിൽ ദുനിയാവ് മുഴുവനും വലിച്ചെറിഞ്ഞ് എന്റെ കൂടെ വരാൻ ധൈര്യമുണ്ടോ? ഞാൻ റെഡിയാണ്. ആ ഉമ്മയും ദുനിയാവ് മുഴുവനും അങ്ങ് വലിച്ചെറിഞ്ഞു. അബൂബക്കർ തങ്ങളെ കൂടെ അങ്ങ് ജീവിക്കാൻ തുടങ്ങി. ആ ഉമ്മ മരണം വരെ അബൂബക്കർ തങ്ങളെ കൂടെ ജീവിച്ച് മക്കയിൽ തന്നെ മറവിട്ട് കിടക്കുന്നു. അവസാനം ലോകത്തോട് വിട പറഞ്ഞതും സുജൂദിൽ കിടന്നിട്ടാണ് കേട്ടോ. റബ്ബേ, അത്തരം നല്ല മരണം പാവപ്പെട്ട അടിമകളായ ഞങ്ങൾക്കും നിന്റെ റഹ്മത്ത് കൊണ്ട് തരണേ അല്ലാ, നിന്റെ കാരുണ്യം കൊണ്ട് തരണേ അല്ലാ. ഞങ്ങളെ ജീവിതത്തിൽ അറിഞ്ഞു അറിയാതെ രഹസ്യമായോ ചെറുതോ വലുതോ എന്ത് തെറ്റ് സംഭവിച്ചെങ്കിലും, ഞങ്ങളെ പ്രിയപ്പെട്ട ഉമ്മ ബാപ്പമാരെ ജീവിതത്തിൽ സംഭവിച്ചു പോയെങ്കിലും, ഞങ്ങളുടെ ഭാര്യ മക്കളെ ജീവിതത്തിൽ സംഭവിച്ചു പോയെങ്കിലും, ഞങ്ങളുടെ ജേഠാനുജന്മാരെ ജീവിതത്തിൽ സംഭവിച്ചു പോയെങ്കിലും, ഞങ്ങളുടെ സഹപ്രവർത്തകന്മാരെ ജീവിതത്തിൽ സംഭവിച്ചു പോയെങ്കിലും, ഞങ്ങളെ വയലിന്റെ മജ്‌ലിസിൽ സ്നേഹിച്ചൊരുമിച്ച് കൂടുന്ന മൂമിനീങ്ങൾ മൂമിനാത്തുകളെ ജീവിതത്തിൽ സംഭവിച്ചു പോയെങ്കിൽ, നീ ഞങ്ങൾക്ക് മാപ്പ് തരണേ അല്ലാ, നീ ഞങ്ങൾക്ക് പൊറുക്കണേ അല്ലാ. ഞങ്ങളെ ഈ മജ്‌ലിസിൽ നിന്ന് ഞങ്ങളെ മനസ്സ് കഴുകി വൃത്തിയാക്കാൻ നീ തിരിച്ചയക്കരുതേ അല്ലാ. ഞങ്ങളെ ഈ മജ്‌ലിസും ഞങ്ങളെ സർവ സദസ്സുകളും നീ കബൂലാക്കണേ അല്ലാ. പ്രസംഗിക്കുമ്പോ അവനിങ്ങനെ തോന്നും, ഞാൻ എത്ര കാലമായി ജനങ്ങളെ നന്നാക്കാൻ നടക്കുന്നു, ഇനിയെങ്കിലും ഞാനൊന്ന് നന്നാകണ്ടേ എന്നൊരു ധാരണ വന്ന് അവനങ്ങ് നന്നാകുമെന്ന് ഇമാം ഗസാലി റഹിമഹുള്ള പറഞ്ഞിട്ടുണ്ട്. ആ ഒരു പ്രതീക്ഷയിലാണ് ഈ പാവപ്പെട്ട മുതല്ലിം ഇറങ്ങിയത്. അല്ലാഹു എന്നെ നന്നാക്കി തരട്ടെ, നമ്മളെല്ലാവരെയും നന്നാക്കി തരട്ടെ. ഞാൻ നിങ്ങളെ ഉപദേശിക്കാൻ വന്നതല്ല, പ്രസംഗത്തിലോ അല്ലാതെയോ ഇഷ്ടപ്പെടാത്ത വാക്കുകളോ പ്രവർത്തനങ്ങളോ വന്നു പോയെങ്കിൽ, ഞാൻ വെറും ഒരു മുതല്ലിം മാത്രമാണ്, എപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടിയാണ്. അല്ലാഹു നമുക്ക് എല്ലാവർക്കും നാഫിയായ ഇൽമിനെ ധാരാളം ഏറ്റിത്തരുമാറാകട്ടെ. നമ്മളെ ദുആകളിൽ എപ്പോഴും പെടുത്തണമെന്ന വസീയത്തോടെ ഞാൻ എന്റെ പ്രസംഗം നിർത്തുന്നു. അല്ലാഹു നമ്മുടെ ഈ സദസ്സുകളും അല്ലാഹു തആല കബൂൽ ചെയ്യട്ടെ.